കാണുന്നുണ്ടോ? ആ ഉണ്ട്. എന്നെ കാണുന്നുണ്ടോ? സ്ക്രീൻ മാത്രം? സ്ക്രീൻ ഉണ്ടാകുമ്പം ഷെയർഡ് കാണില്ലല്ലോ സ്ക്രീൻ അല്ലേ? കാണുന്നുണ്ട്. സ്ക്രീൻ ഷെയർഡ് ആയിട്ട് സ്ക്രീൻ സ്ക്രീൻ കാണാനുണ്ട്. കാണുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റ്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ സ്റ്റാർട്ട് ചെയ്യാണേ. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണ് നമ്മുടെ ടോപ്പിക്ക്. ഓട്ടിസം എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓട്ടിസം 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 സ്പെക്ട്രം ഡിസോർഡറും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയുമായിരിക്കും. അറിയാമോ? കേൾക്കില്ലേ? കേൾക്കുന്നുണ്ട്. ആ അറിയില്ല ഓ മാം. ഓക്കെ, നമ്മൾ സാധാരണ ഓട്ടിസം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന കുറെ സൈൻസ് ആൻഡ് സിംറ്റംസും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് DSM-ICD ഇതൊക്കെ എടുത്തോ? ICD മെന്റൽ ഡിസീസിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ എടുത്തോ? DSM എടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ പറയാം. മെന്റൽ ഡിസീസ് അല്ലെങ്കിൽ എല്ലാ ഡിസീസസും നമ്മൾ ഒരു പിന്നെ ഒരു മാനുവൽ ഉണ്ട്, ICD ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതേപോലെ മെന്റൽ ഡിസീസ് നമ്മൾ DSM-5 എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ അങ്ങനെ ഓരോ അസുഖത്തിനും അതിന് ഓരോരോ ക്രൈറ്റീരിയാസ് ഉണ്ടാവും ഡയഗ്നോസിസിനും വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഈ ഓട്ടിസം എന്നുള്ള കണ്ടീഷൻ ആദ്യത്തെ വോളിയത്തില് പിന്നെ ഒരുപാട് കണ്ടീഷൻസ്, അതായത് അസ്പെർജർ സിൻഡ്രോം, പെർവേസീവ് ഡെവലപ്മെന്റൽ ഡിസോർഡർ, ഇങ്ങനെയുള്ള കുറേ സിൻഡ്രോംസ്, കുറേ സിംറ്റംസ് കൂടിയിട്ടുള്ള ഓരോരോ അസുഖങ്ങള്, പല പല അസുഖങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ DSM-5 നമുക്ക് അതിനെ എല്ലാം കൂടെ കൂടിയിട്ട് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നുള്ള ഒരു ടൈറ്റിലിന്റെ താഴെയാണ് വരുന്നത്. അതായത് ഓട്ടിസം എന്ന് പറയുന്ന കണ്ടീഷൻ പിന്നെ ഇവോൾവ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ, അതായത് നമ്മൾ ഡയഗ്നോസ് ചെയ്തു ആ കുട്ടിക്ക് ഓട്ടിസം ആണ് എന്ന് പറയുന്ന കണ്ടീഷൻ ആണ് ഓട്ടിസം. പക്ഷെ ഈ ASD എന്ന് പറയുന്നത് ഒരുപാട് സൈൻസ് ആൻഡ് സിംറ്റംസ്, ഒരുപാട് ഇപ്പൊ ഈ പറഞ്ഞ അസ്പെർജർ സിൻഡ്രോം ആവട്ടെ, പെർവേസീവ് ഡെവലപ്മെന്റൽ ഡിസോർഡർ ആവട്ടെ, ഇങ്ങനെയുള്ള പല ഡിസോർഡേഴ്സ്, പല പല സിംറ്റംസ് എല്ലാം കൂടെ കൂടി ഇവോൾവ് ചെയ്തുകൊണ്ട് വരുന്നത്. അത് ഡയഗ്നോസ്ഡ് ആവണമെന്നില്ല, പക്ഷെ ഒരുപാട് സിംറ്റംസ് ഈ കുട്ടിക്ക് കാണുന്നുണ്ടാവാം. ഓട്ടിസം ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കുറെ കോമ്പിനേഷൻസ് ആയിരിക്കും വരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ സ്പെക്ട്രം എന്തുകൊണ്ടാണ് പറയണതെന്നൊക്കെ നമുക്ക് അതിലേക്ക് വരാം. ഇപ്പൊ ഈ സിംബല് കാണുന്നില്ലേ, നമുക്കൊരു ഇൻഫിനിറ്റി അല്ലെ കളർ കാണുന്നില്ലേ, സ്പെക്ട്രം ഇൻഫിനിറ്റിയുടെ, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന്റെ സിംബൽ. ഓട്ടിസത്തിന്റെ മാത്രമല്ല കേട്ടോ, ASD മാത്രമല്ല, ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആയിട്ടില്ല. അതായത് ന്യൂറോ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ. അപ്പൊ ഈ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ ആയിട്ടുള്ള കുറെ ഡിസോർഡേഴ്സ് ഉണ്ട്. ഇപ്പം ADHD നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും, ADHD ആവട്ടെ, MR ആവട്ടെ, പിന്നെ വേറെ ഏതാ കണ്ടീഷൻസ്, ഓട്ടിസം പെടും, അതുപോലെയുള്ള പിന്നെ മോട്ടോ കുറച്ച് മോട്ടോർ ആക്ടിവിറ്റീസിനൊക്കെ ഇതുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതാവട്ടെ, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം കൂടി ചേർന്നിട്ട് വരുന്നതാണ്, അതെല്ലാം ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. ന്യൂറോ എന്ന് പറയുന്ന ബ്രെയിൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ. അപ്പോ നിങ്ങളിപ്പോ ഈ പഠിക്കുന്ന ലേണിംഗ് ഡിസബിലിറ്റി ഓൾസോ, അതെല്ലാം അങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം ഡിനോട്ട് ചെയ്യുന്ന ഒരു സിമ്പൽ ആണ് ഇപ്പൊ ഈ കാണുന്നത്. ഒരു കളർ സ്പെക്ട്രം ആണ്, ഇൻഫിനിറ്റി സിമ്പൽ ആണ് കണ്ടോ. പക്ഷേ നമ്മൾ ഓട്ടിസത്തിന് ഒരു സിമ്പൽ, നമ്മൾ മുന്നേക്ക് എപ്പോഴും കാണുന്ന ഒരു സിമ്പൽ ഉണ്ടല്ലോ, അത് ഏതാണെന്നറിയോ? ഓട്ടിസത്തിന് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിരുന്ന, ഇപ്പൊ അത് കാണുന്നുണ്ടാവില്ല, അതറിയോ? ആർക്കേലും അറിയോ? ഞാൻ ഫോട്ടോ കാണിക്കാം. ഈ താഴെ കാണുന്ന പസിൽ സിമ്പിൾ കണ്ടോ, മൂന്ന് പസിൽ ഉണ്ട്, അതിൽ ഒരെണ്ണം മാത്രം ഒന്ന് മാറി നിൽക്കുന്നു, ആ ഒരു സിമ്പിൾ കണ്ടോ താഴെയല്ലേ? ആ ഒരു സിമ്പിൾ ആയിരുന്നു ഇത്രയും കാലം ഓട്ടിസം എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്തിരുന്നത്. അത് പല റീസൺസും ഉണ്ട്. ഇപ്പൊ ഇതിന്റെ മേലെ മേൽഭാഗത്ത് കാണുന്ന ഈ ബ്ലൂ കളറിലുള്ള ആ ഒരു പസിലിന്റെ ഒറ്റ പസിലിന്റെ ആ പിക്ചർ ആവട്ടെ,
ഓട്ടിസം സ്പീക്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിന്റെ സിമ്പിൾ ആണത്. ഓട്ടിസത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പാണ്. അതേപോലെ ഒരു പിന്നെ റിബൺ ടൈപ്പ് ഉള്ള ആ ഒരു പിക്ചർ എന്ന് പറയുന്നത്, ആ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ഓട്ടിസം അവയർനെസിന്റെ സിമ്പിൾ ആയിരുന്നു. ഇതെല്ലാം ഓട്ടിസമായിട്ട് ബന്ധപ്പെട്ട സിമ്പിൾ ആയിരുന്നു. പക്ഷേ ഇവരെന്ത് ചെയ്തു, ഈ ഓട്ടിസം ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ, കമ്മ്യൂണിറ്റിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. കാരണം ഞങ്ങളും എല്ലാവരുടെയും കൂട്ടത്തിലുള്ളതാണ്, ഞങ്ങൾ ഒരു പസിൽ മാത്രം മാറി നിൽക്കില്ലേ, തെറിച്ചു നിൽക്കുന്നില്ലേ, അങ്ങനെയല്ല ഞങ്ങള് എന്ന് പറഞ്ഞിട്ട് വേറെ കുറെ കുറെ അതിന് നെഗറ്റീവ്സ് വന്നു. അങ്ങനെ വന്ന് വന്ന് അവസാനം ഒരു ഈ ഇൻഫിനിറ്റി സിമ്പലാണ് ഇപ്പൊ വന്നിരിക്കുന്നത്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന്റെ. ശരിക്കും ഒരു ഗോൾഡൻ കളർ ഇൻഫിനിറ്റി സിമ്പലാണ് ഓട്ടിസം സ്പെക്ട്രത്തിന്റെ സിമ്പല്. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറിന്റെ സിമ്പലാണ് ഇപ്പൊ ഈ കാണുന്നത്. ക്ലിയർ ആയല്ലോ? ഇതേ നോക്കിയേ, ഈ ഗോൾഡൻ കളറ് ഇൻഫിനിറ്റി സിമ്പലാണ് നമ്മുടെ ഓട്ടിസത്തിൻ്റെത്. ബട്ട് ഇതിലുള്ള നമ്മുടെ സ്പെക്ട്രം ഡിസോർഡർ ആയിട്ട് വരുമ്പോൾ അതൊരു ഇൻഫിനിറ്റി ഈ സിമ്പിൾ ആയിട്ട് വരും. ബാക്കിയുള്ളൊക്കെ അവര് റിജക്ട് ചെയ്തു പല കാരണങ്ങൾ കൊണ്ട്. ഓക്കെ, നമുക്ക് നേരെ പോവാം. ഓട്ടിസം എന്താണെന്നുള്ള, എന്താണ് ഓട്ടിസം? ഓട്ടിസം കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ ഒരാൾക്ക് നന്നായിട്ട് അറിയായിരിക്കും, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയായിരിക്കും. ഓട്ടിസം കുട്ടികളെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമോ? പെട്ടെന്ന് അറിയാൻ പറ്റുമോ ആ കുട്ടിക്ക് ഓട്ടിസം ആണെന്നുള്ളത്? യെസ്, പറ്റും. പറ്റുന്ന കേസസ് പറ്റില്ല, ഉണ്ട്, പറ്റില്ല. പറ്റാത്ത കേസ്. ആ യെസ്, പറ്റുന്ന കേസ് ഉണ്ട്. മൈൻഡ് ഒക്കെ ആണെങ്കിൽ തിരിച്ചറിയാൻ പറ്റാൻ പ്രയാസമായിരിക്കും. എന്താന്ന് വെച്ചാൽ ഒരു വലിയ ശതമാനം ആളുകൾക്കൊക്കെ നമുക്ക് കോമ്പിനേഷൻസ് ആ വരുന്നത്. കൂടുതലും നമുക്ക് MRന്റെ കുറച്ച് സിംറ്റംസ് ഉണ്ടാവാം, ADHD ഉണ്ടാവാം, പിന്നെ അങ്ങനെയുള്ള കുറച്ച് CP സെറിബ്രൽ പാൾസി ആയിട്ട് അസോസിയേറ്റ്, ഇങ്ങനെയൊക്കെ കുറച്ച് കുറെ കോമ്പിനേഷൻസ് ആ വരുന്നത്. കൂടെ ഓട്ടിസം ഉണ്ട്, അങ്ങനെയുള്ള കേസുകളും. പിന്നെ ഓട്ടിസം തന്നെ നല്ല രീതിയിൽ പിന്നെ നല്ല ഗ്രേഡ് വരുന്നതാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ പിന്നെ ഒരു വിഭാഗം ആളുകൾക്ക് നോർമൽ IQ ആയിരിക്കാം, ഓട്ടിസത്തിന്റെ പല ഫീച്ചേഴ്സ് ഉണ്ടാവും, നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. അപ്പൊ അതിന്റെ സിംറ്റംസ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ഓട്ടിസം കിടക്കുന്നത്. എന്താ ഓട്ടിസം എന്ന് പറഞ്ഞ ഒരു ലൈഫ് ലോങ് കണ്ടീഷൻ ആണ് അല്ലേ? ലൈഫ് ലോങ് കണ്ടീഷൻ ആണ് അത്. പിന്നെ എന്താണ്, നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. നമ്മുടെ സോഷ്യൽ ഇന്ററാക്ഷനും സൊസൈറ്റിയിൽ നമുക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെയുള്ള കുറച്ചൊരു പ്രയാസങ്ങളുള്ള ഒരു സംഭവമാണ്. അത്രത്തോളം എല്ലാവർക്കും അറിയാലോ ഓട്ടിസം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കണ്ടീഷൻ ആണെന്നുള്ളത് അല്ലേ? ഇതൊരു മാനസിക രോഗമാണോ? എനിക്ക് അല്ല, നിങ്ങളെ ന്യൂറോളജിക്കൽ. കാണാൻ പറ്റാഞ്ഞിട്ടേ ഒരു സുഖമില്ല. ഇതിപ്പോ ഒരു സ്ക്രീൻ മാത്രല്ലേ കാണുന്നേ ഇപ്പൊ. എന്തായാലും പറയാം. പിന്നെ ഇതൊരു മാനസിക രോഗമല്ല അല്ലേ? എന്നാ ഞാൻ ചോദിക്കട്ടെ, ബ്രെയിനിൽ വരുന്ന എന്തെങ്കിലും ഡിഫക്റ്റുകളാണോ ഓട്ടിസത്തിന് കാരണം? നിങ്ങൾക്ക് അറിയാവുന്ന പറഞ്ഞോട്ടോ, തെറ്റിക്കോട്ടെ. ആ, ഡിഫക്റ്റ് ബ്രെയിൻ്റെ വയറിംഗിൽ വരുന്ന ഡിഫക്റ്റ് ആണ് എന്നാണ് കേട്ടിട്ടുള്ളത്. ഓക്കെ. കുട്ടികൾക്ക് പിന്നെ അവരുടെ ഒരു കുട്ടികളിലാണ് വരുന്നത്, അതറിയാലോ. കുട്ടികളിലാണ് കൂടുതലായിട്ടും നമ്മളത് പിന്നെ കാണുന്നത്. അതിലും ബോയ്സിനാണോ ഗേൾസിനാണോ കൂടുതൽ വരുന്നത് അതറിയോ? ബോയ്സ് ബോയ്സിന് യെസ്, ബോയ്സിനാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഒരു ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ആഫ്റ്റർ കോവിഡ് ഒക്കെ 50 കുട്ടികളെ എടുത്ത് അതിൽ ഒരാൾക്ക് ഓട്ടിസം ഫീച്ചേഴ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത്രത്തോളം ഇപ്പോ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേസുകള്. അപ്പൊ എന്ത് എങ്ങനെ പോയാലും ഈ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ അവരുടെ ആ ഒരു ഡെവലപ്മെന്റിനെ തകിടം മറിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഓട്ടിസം. അപ്പോ എന്താണ് 0.8% ഇൻ 10,000 കേസസ് എന്നാണ് അതിന്റെ ഒരു കണക്ക് പറയുന്നത്. കൂടുതലും ബോയ്സിലും ആണ് കാണുന്നത്. പിന്നെ നമ്മൾ അതിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഓട്ടിസം അവയർനെസ് മന്ത് ആയിട്ട് കണക്കാക്കുന്നത് April ആണ്. അതും ഓട്ടിസം അവയർനെസ് ഡേ ആയിട്ട് കണക്കാക്കുന്നത് April 2nd ആണ് കേട്ടോ. ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട്സ് എഴുതാനുണ്ടെങ്കിൽ എഴുതിക്കോളി. April 2nd ആണ് അവയർനെസ് ഡേ. ഓക്കെ, എന്തുകൊണ്ടാണ് ഓട്ടിസം സ്പെക്ട്രം എന്ന് പറയുന്നത്? കോമ്പിനേഷൻ എന്തുകൊണ്ട്? ആയിട്ട് വരുന്നുണ്ട്. ആ ഗ്രൂപ്പ് ഓഫ് സിംപ്റ്റംസ് ഉണ്ടായത്. എങ്ങനെയാ? ഗ്രൂപ്പ് ഓഫ് സിംപ്റ്റംസ് ഉണ്ടായത്. നമ്മളൊരു ഒരു വീട് പെയിന്റ് അടിക്കാൻ നമ്മൾ കളർ സെലക്ട് ചെയ്യുമ്പോൾ ഒരു വലിയൊരു ബുക്ക് തരൂല്ലേ, കളർ സ്പെക്ട്രം.
ഒരുപാട് ഒരു ബ്ലൂ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ശരിക്കും ഒരു സ്പെക്ട്രം എന്ന് പറയുന്നത് അതാണല്ലോ, പല ടൈപ്പ് സിംറ്റംസ് അതും പല ഡിഗ്രീസിലായിരിക്കും ഉണ്ടാകുക. അപ്പോ അതുകൊണ്ടാണ് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. അതിന്റെ സിവിയറിറ്റി ഒക്കെ ഒരു സിംറ്റത്തിന്റെ തന്നെ സിവിയറിറ്റി തന്നെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത് കേട്ടോ. എന്റെ ഡെഫിനേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് പറയാം, ഇറ്റ് ഇസ് എ ന്യൂറോളജിക്കൽ ആൻഡ് ഡെവലപ്മെന്റൽ ഡിസോർഡർ ദാറ്റ് അഫക്ട്സ് കമ്മ്യൂണിക്കേഷൻ ബിഹേവിയർ ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ. അതാണ് അതിന്റെ ട്രയാഡ് പറയുകയാണെങ്കിൽ പറയാം, കമ്മ്യൂണിക്കേഷനിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുക, അവരുടെ ബിഹേവിയർ, അതുപോലെ തന്നെ സോഷ്യൽ ഇന്ററാക്ഷനിലൊക്കെ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കാനുള്ള പ്രയാസങ്ങൾ കാണുമ്പോഴാണ്, കുട്ടികളാവുമ്പോൾ തന്നെ നമുക്കത് കണ്ടെത്താൻ പറ്റും. അതാണ് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് AASD എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് എഫക്ട്സ് ഇൻഡിവിജ്വൽസ് ഡിഫറെന്റ്ലി ആൻഡ് ടു വേരിയിങ് ഡിഗ്രീസ് വിത്ത് എ റേഞ്ച് ഓഫ് സിംറ്റംസ്. അതുകൊണ്ടാണ് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. നമുക്ക് അതിന്റെ സയൻസ് ആൻഡ് സിംറ്റത്തിലേക്ക് പോവാം കേട്ടോ. എന്താ സയൻസ് ആൻഡ് സിംറ്റം? ഇതാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോ എക്സാമിനൊക്കെ എഴുതേണ്ടി വരിക. സയൻസ് ആൻഡ് സിംറ്റത്തിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ് തന്നെയാണ്. ഒരു സൊസൈറ്റിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ്, എന്താ കമ്മ്യൂണിക്കേഷനും വേണ്ട ഒരു കാര്യം എന്താ എന്താ വേണ്ടത്? നമ്മളൊക്കെ എങ്ങനെയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഐ കോണ്ടാക്ട്, ഡിഫറെന്റ് ലാംഗ്വേജ്, ലാംഗ്വേജ് സംസാരിച്ചിട്ട്. ലാംഗ്വേജ് 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 ആണ് നമുക്ക് വേണ്ടി. ഈ ലാംഗ്വേജിന്റെ ഭാഗമാണ് നമ്മൾ ഈ പറയുന്ന എന്താണ് പിന്നെ ഐ കോണ്ടാക്ട് ആവട്ടെ, എക്സ്പ്രഷൻസ് ആവട്ടെ, ജെസ്റ്റേഴ്സ് ആവട്ടെ, നമ്മുടെ പിന്നെ ലാംഗ്വേജ്, നമ്മുടെ ഏത് ഭാഷയാവട്ടെ, ഇതെല്ലാം എന്താണ് ലാംഗ്വേജ് ആണ് നമുക്ക് വേണ്ടത്, കമ്മ്യൂണിക്കേഷന് വേണ്ടത്. അപ്പം ഇവരുടെ കേസിൽ നമുക്ക് ഒരു കുഞ്ഞിന്റെ ഒരു നോർമൽ മൈൽസ്റ്റോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നോർമൽ മൈൽസ്റ്റോണിൽ നമുക്ക് കുഞ്ഞിന് നമുക്കറിയാം അല്ലെ ലാംഗ്വേജ്, ആദ്യം തന്നെ ആ കുഞ്ഞ് നമ്മളോട് അമ്മേനോട് പിന്നെ സംസാരി, അതായത് ലാംഗ്വേജ്, അവരുടെ ലാംഗ്വേജ് എന്തായിരിക്കും? ആദ്യം തന്നെ ഒരു ചിരിയൊക്കെ ഉണ്ടാവും അല്ലെ. ഏത് മാസത്തിലാ ചിരി വരിക? നമ്മളെ നോക്കി ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഐ കോണ്ടാക്ട് വരുന്നത് ഏത് മാസത്തിലാ? 2 to 3 months. ആ യെസ് കറക്റ്റ്, 2 to 3 months. പിന്നെ അവരിങ്ങനെ വെറുതെ ഇങ്ങനെ കൂയിങ് എന്ന് പറയും, അതിന്റെ കറക്റ്റ് വേർഡ് അതാ കൂയിങ്, അതായത് ഇങ്ങനെ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് സംസാരിക്കും അല്ലേ. ഒരു നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കും. അത് ഏത് മാസത്തിലാ? അറൗണ്ട് ഈ മാസത്തിലൊക്കെ തന്നെ, 3 months. പിന്നെ 4 months ഒക്കെ ആകുമ്പോഴേക്കും, 100 കഴിഞ്ഞ് 4 months ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മളോട് ഇങ്ങനെ നമ്മളിങ്ങനെ കളിപ്പിച്ച ചിരിക്കുകയൊക്കെ ചെയ്യും അല്ലേ, നന്നായിട്ട് ചിരിക്കും. അതുപോലെ നമ്മൾ എന്തേ സൗണ്ട് ഉണ്ടാക്കി അതിങ്ങനെ ശ്രദ്ധിക്കും. ഇതൊക്കെ നമുക്ക് ഇത്രയും കുഞ്ഞു ഇത്രയും മാസ 6 months ഉള്ളിൽ തന്നെ നമുക്കിതൊക്കെ കാണാൻ പറ്റും. അതുപോലെ മൈൽ സ്റ്റോൺസ് പറയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കഴുത്ത് തുറക്കുന്നത് ഏത് മാസത്തിലാ? കുഞ്ഞിന്റെ കഴുത്ത് തുറക്കുന്നത് 3 months. ആ 3 months. പിന്നെ കുഞ്ഞ് ഇരിക്കുന്നതോ? 6 to 8 months. 8 കറക്റ്റ്. ആ പിന്നെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു രണ്ട് വാക്കൊക്കെ പറയുന്നത് അതോ? 10 to 12 months. ആ 1 year ആകുമ്പോ തന്നെ ഓരോ വാക്കൊക്കെ പറയും. പിന്നെ 1 year പറയാം. ഓരോ കുട്ടികളും പിന്നെ എല്ലാ ചൈൽഡും ഡിഫറെന്റ് ആണ് അല്ലേ. റിമെമ്പർ എവ്രി ചൈൽഡ് ഈസ് ഡിഫറെന്റ്. മൈൽ സ്റ്റോൺസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫർ ചെയ്യും, കുറച്ച് അങ്ങോട്ട് വൈകുകയൊക്കെ ചെയ്യും. എന്ന് വൈകി എന്ന് വെച്ചിട്ട് ഇത് എന്റെ കുഞ്ഞിന് ഓട്ടീസ് ആണെന്ന് പറയാൻ പറ്റൂല. കാരണം അതിന്റെ കറക്റ്റ് ഇത് പറഞ്ഞുതരാം. അതായത് നമ്മൾക്കൊരു ഒരു വയസ്സാവുമ്പോൾ നമ്മൾ ഈ കുഞ്ഞിന് പേര് വിളിക്കണ പേര് വിളിക്കാനൊക്കെ അതിന് മുന്നേ തന്നെ കുട്ടികൾ ഈ ഒരു 4 months ആകുമ്പോൾ തന്നെ നമ്മൾ സൗണ്ട് ഉണ്ടാക്കി തിരിയുന്നത്, 6 months ഒക്കെ ആകുമ്പോഴത്തേന് അവര് ശ്രദ്ധിക്കുന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഒരു നോർമൽ ബേബി അങ്ങനെ ശ്രദ്ധിക്കും കുഞ്ഞിന്റെ പേരൊക്കെ കേട്ടാൽ. പക്ഷേ എന്താണ് ഈ ഓട്ടിസം ചൈൽഡിന്റെ, ഓട്ടിസം എന്നല്ല, നമുക്ക് സസ്പെക്ട് ചെയ്യാന്ന് പറയുന്ന കുറച്ച് സിംറ്റംസ് പറയാം, അതെല്ലാം നമുക്ക് ഓട്ടിസം ആണ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഓട്ടിസം ആവാം എന്ന് പറയാം കേട്ടോ. നോട്ട് റെസ്പോണ്ടിങ് ടു ദെയർ നെയിം, ബീങ് കോൾഡ് ബൈ 12 months ഓഫ് ഏജ്. ഒരു വയസ്സാവുമ്പോൾ അവർ നമ്മൾ വിളിച്ചിട്ട് അവർ കേൾക്കുന്നില്ല. നമുക്ക് എന്തൊക്കെ ഡൗട്ട് അടിക്കാം? അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആദ്യം തന്നെ നോട്ടീസ് ആണെന്ന് പറയാൻ പറ്റുമോ? ആദ്യം തന്നെ നോട്ടീസ് ഹിയറിംഗ് ഹിയറിംഗ് ഓഡിറ്ററി ഇംപയർമെന്റ്, ഹിയറിംഗ് ഇംപയർമെന്റ് ആണോ എന്ന് സംശയിക്കാം. യെസ് ഹിയറിംഗ് ഇംപയർമെന്റ് ആദ്യം ചെക്ക് ചെയ്യണം. ഇതൊക്കെ ഇപ്പോഴത്തെ ഇതിലെ നമുക്ക് ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ ഓഡിയോമെട്രി ഇതൊക്കെ ചെയ്യൂല്ലേ, ഹിയറിംഗും കാര്യങ്ങളൊക്കെ നോക്കും.
പിന്നെ അത് നമ്മളൊന്ന് നോക്കണം, ഹിയറിങ്ങിന് പ്രശ്നം ഉണ്ടോന്നുള്ളത്. പിന്നെ എന്ന് വെച്ചാല് നമുക്ക് ഒരു 6 മാസം ആകുമ്പോഴേക്കും നമ്മൾ സംസാരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കളിപ്പിക്കുമ്പോ ഒക്കെ കുട്ടികള് ഒരു എക്സ്പ്രഷൻ ഇടും അല്ലേ, ഒന്നുകിൽ ചിരിക്കും അല്ലെങ്കിൽ ഒരു ജോയ്, നമുക്ക് ആ കുട്ടിക്ക് സന്തോഷം, ഒരു ജോയ്ഫുൾ എക്സ്പ്രഷൻ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ 6 മാസമായിട്ടും കുഞ്ഞിന് നമ്മൾ എന്ത് ചെയ്തിട്ടും അങ്ങനെയുള്ള ഒരു എക്സ്പ്രഷൻ ഒന്നും കാണുന്നില്ല. ആ രീതിയിലേക്ക് വരിക. നോട്ട്സ് ഉണ്ട്. 6 മാസമായിട്ടും നമുക്ക് ഇതുപോലെ എക്സ്പ്രഷൻ കാണുന്നില്ല. അതുപോലെ തന്നെ ഒരു ഇപ്പൊ വേർഡ്സ് പറയുന്ന, 1 വയസ്സാവുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ ഇപ്പൊ അമ്മ എന്നൊക്കെ അതിന് മുന്നേ തന്നെ പറഞ്ഞു തുടങ്ങും. പിന്നെ ഒരു 2 വയസ്സായിട്ടും കുഞ്ഞ് ഒന്നും പറയുന്നില്ല. ഇപ്പൊ നമുക്ക് ഈവൻ ആക്ഷൻ പോലും ഇപ്പൊ അത് എടുത്ത് തരി എന്നൊക്കെ പറയില്ലേ, അത് താ എന്നൊക്കെ പറയില്ല കുട്ടികള്, അതുപോലും പറയുന്നില്ല. അത് 2 ഫ്രേസ് ഉള്ള വേർഡ്സ് പറയുന്നില്ല 2 വയസ്സായിട്ടും എന്നുണ്ടെങ്കിലും നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. വേറെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എന്താണ്, വേറെയുള്ള ആളുകൾ സംസാരിക്കുന്നതൊന്നും ശ്രദ്ധിക്കണില്ല. നമ്മൾ അവരോട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ അവരത് കേൾക്കണില്ല. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ അവർക്കൊരു കറക്റ്റ് ഒരു സ്പോക്കൺ ലാംഗ്വേജ് പറയാനൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ ആക്ഷൻ കാണിക്കും, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആക്ഷൻ കാണിക്കും. ചിലപ്പോൾ അവർ കാണിക്കുന്ന ആക്ഷൻ അവർ ഉദ്ദേശിക്കുന്ന കാര്യമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, അങ്ങനെയും വരാം. എക്സ്പ്രഷൻസ് ഡോണ്ട് ഓൾവേസ് മാച്ച് വാട്ട് ദേ മീൻ. അവര് അപ്പൊ അതിന് വാശി പിടിക്കും, അങ്ങനെയൊക്കെ കാണിക്കും. അതുപോലെ തന്നെ ഈ ഓട്ടിസത്തില് സ്പെക്ട്രം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ചിലപ്പോ ഒരുപാട് ജെസ്റ്റേഴ്സ് കാണിക്കും, ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല, ഒരു ജെസ്റ്റേഴ്സോ എക്സ്പ്രഷൻസോ ഒന്നും കാണിക്കില്ല. ഫ്ലാറ്റ് ആയിട്ടുള്ള മുഖമായിരിക്കാം, അതല്ലെങ്കിൽ ഒരുപാട് എന്തെങ്കിലുമൊക്കെ കാണിക്കും, പക്ഷെ നമുക്കത് ഇന്റർപ്രറ്റ് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്താണ് അവർ പറയുന്നത് എന്നുള്ളത് നമുക്ക് കെയർ ടേക്കേഴ്സിന് മാത്രമേ അത് മനസ്സിലാവുള്ളൂ എന്താ പറയണത് എന്നുള്ളത്. അത്രത്തോളം അവർ ചിലപ്പോൾ അവർ മീൻ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല നമ്മളോട് കാണിക്കുന്നത്. പിന്നെ ഓ ഇപ്പൊ പറയുന്നത് ASD-യുടേതാണോ അതോ ഓട്ടിസത്തിന്റെ മാത്രാണോ? ASD ഓട്ടിസം അതിൽ പെടുന്ന, അത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കണ്ട. ഇപ്പൊ ഉള്ളത് നമുക്കുള്ളത് ASD എന്നുള്ളൊരു കാറ്റഗറിയാണ്. ഇപ്പൊ അങ്ങനെയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓട്ടിസം എന്നല്ല, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ASD ആണ് നിങ്ങൾക്ക് ടോപ്പിക്ക് ക്വസ്റ്റ്യനും വരാം കേട്ടോ. അതിന്റെ നമ്മുടെ കാറ്റഗറി അനുസരിച്ച് മറ്റ് ബാക്കിയുള്ള സിൻഡ്രോംസ് എല്ലാം ഈ ഒരു ഇതിന്റെ അണ്ടറിലായിട്ട് വന്നു. ഇപ്പൊ നമുക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഓട്ടിസം എന്ന് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യാറില്ല അല്ലേ? ക്ലിയർ അല്ലേ? അവരുടെ ലാംഗ്വേജ് ലാംഗ്വേജ് സംസാരിക്കുകയാണെങ്കിൽ തന്നെ അവരുടെ അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയും, പക്ഷെ ഒരു മീനിങ്ലെസ് ആയിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയും കൂടി ഉണ്ടല്ലോ അല്ലെ? അതെ, പറയുന്നേ. അപ്പോ അവരെന്താണ്, അതായത് ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടി ആണ്. അവരെന്താണ് മീൻ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവണില്ല. അവർക്കൊരു ലാംഗ്വേജ് ഇല്ല. അതുപോലെ തന്നെ ഈവൻ ലാംഗ്വേജ് ഇല്ലാത്ത ആളുകൾക്ക് വരെ നമുക്ക് എക്സ്പ്രഷൻസ് ഇടാം, അല്ലെങ്കിൽ എന്താണ് ജെസ്റ്റേഴ്സ് കാണിക്കാം. അപ്പൊ ഇതൊന്നും കാണിക്കുന്നില്ല. ചിലപ്പോ അവര് കാണിക്കുന്നുണ്ടാവും, അതാണെങ്കിൽ നമുക്കത് ഇന്റർപ്രറ്റ് ചെയ്ത് എടുക്കാനും പറ്റുന്നില്ല. അവര് പറയുന്നത് അതുപോലെ ആവണം എന്നില്ല, എന്താ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാവാതെ വരും. ഇതാണ് അവരുടെ പിന്നെ മെയിൻ ആയിട്ട് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് സ്കിൽസ് അത് ഡിഫീൽഡ് ആയി പോവാണ്. നോക്കുമ്പോ ചൈൽഡിന് തന്നെ 2 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് സംസാരിക്കുന്നവരും ഉണ്ട്. അതുകൊണ്ട് നമ്മള് ചിലപ്പോ മൈൽ സ്റ്റോൺസ് പല പല കേസസിലും പല കുട്ടികൾക്കും ഡിലേഡ് ആവാം. ഫാമിലിയിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡിലേഡ് ആയിട്ട് വരാം. അങ്ങനെ ആണോ എന്നുള്ളത് സസ്പെക്ട് ചെയ്യാം എന്ന് മാത്രം കേട്ടോ. മാം തൊട്ട് മുമ്പത്തെ സ്ക്രീൻഷോട്ട് ഒന്ന്, അതിന്റെ മുമ്പത്തെ. ഓക്കെ, ഇതല്ലേ? ആ യെസ്.
ഒരിക്കൽ അപ്പ എടുത്തോട്ടെ കേട്ടോ. ഹലോ, ഇത്ര മനസ്സിലായല്ലോ എല്ലാവർക്കും ലാംഗ്വേജിന്റെ ഡിഫിക്കൽട്ടീസ്. അതായത് ഡിഫിക്കൽട്ടി അവർക്ക് ലാംഗ്വേജ് നമ്മളോട് പറയാനും ബുദ്ധിമുട്ടായിരിക്കും, അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ഇൻ അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് നമ്മൾ പറഞ്ഞാലും അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് കുറേ സോഷ്യൽ ചലഞ്ചസ് ഉണ്ടാവും അല്ലേ. ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അവർക്ക് കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. ഒരു കുഞ്ഞിന്റെ കേസ് തന്നെ നോക്കിക്കഴിഞ്ഞാല് കുഞ്ഞിനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു 6 മന്ത്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഐ കോണ്ടാക്ട് പോകുന്ന ഇതിന്റെ ഒരു മെയിൻ ഓട്ടിസത്തിന്റെ മെയിൻ ഫീച്ചർ ആണ് നമുക്ക് ഐ കോണ്ടാക്ട് കിട്ടുന്നില്ല എന്നുള്ളത്. ഈ ഐ കോണ്ടാക്ട് കിട്ടാത്ത നമുക്ക് ഒരു 6 മന്ത്സ് ബേബിന്റെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നേരെ നോക്കുന്നില്ല പലപ്പോഴും. കുട്ടികൾ എപ്പോഴും നമ്മുടെ മുഖത്ത് കണ്ണ് നോക്കി ഇങ്ങനെ നിൽക്കണം എന്നില്ല. പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും, നമ്മൾ വിളിച്ചാൽ ചിലപ്പോൾ കേൾക്കാതെ പോകും, കുഞ്ഞ് ക്ഷീണിച്ചിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ ഒട്ടും ഐ കോണ്ടാക്ട് തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ കുട്ടികൾ, ഓട്ടിസം കുട്ടികൾ എപ്പോഴും പിന്നെ സോളിറ്റ്യൂഡ് ഇഷ്ടമുള്ള ആളുകളായിരിക്കും. അതായത് ബാക്കിയുള്ള ആളുകളായിട്ടൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അവർക്ക്. അവർ ഇപ്പൊ കുട്ടികൾ ഒരുപാട് കുട്ടികളുള്ള സ്ഥലത്താണെങ്കിലും അവരെ കൂടെ ഒന്നും കളിക്കൂല, ഒന്ന് മാറി ഇരുന്നിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്ന കുട്ടികളായിരിക്കും. അതുപോലെ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവർക്ക് ഇനിയിപ്പോ കളിക്കുകയാണെന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഒരു ടോയ് കിട്ടിക്കഴിഞ്ഞാൽ ആ ടോയിന്റെ എവിടെയെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ കളിക്കുക, അല്ലെങ്കിൽ ഒരേ റിപ്പിറ്റേറ്റീവ് ആയിട്ട് ഇങ്ങനെ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് കളിക്കുക. ഇപ്പോ ഒട്ടും ഫ്രണ്ട്ഷിപ്പ്, അതായത് വേറെയുള്ള കുട്ടികളായിട്ട് നമ്മൾ മിംഗിൾ ചെയ്യാൻ കൊണ്ടുവന്ന് ഇരുത്തിയാലും അവിടുന്ന് പതുക്കെ പതുക്കെ ഇങ്ങനെ മാറിപ്പോവും. ഇങ്ങനെയുള്ള ഒരു അവർക്ക് ഈ സെൻസേഷൻസ് ഒന്നും വലിയൊരു താല്പര്യമുണ്ട്, അതായത് വേറെ ആരെങ്കിലും തൊടുന്നതോ അല്ലെങ്കിൽ വേറെ ആരോട് ഒന്ന് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ് ഉള്ളത് കൊണ്ടാണ് അവരെ കൂട്ടുകൂടാതെ ഫ്രണ്ട്ഷിപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൂ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളത്. പിന്നെ എന്തെന്ന് വെച്ചാല് അവർക്ക് ഓൺലി ഇന്ററാക്ടിങ് ടു അച്ചീവ് എ ഡിസൈഡ് ഗോൾ എന്നാണ് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു കാര്യം അവർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ അവർക്ക് പിന്നെ ഒരു ലക്ഷ്യം ഉണ്ടാവുള്ളൂ. ഒരു ഇപ്പൊ കാണിച്ചില്ലേ ഈ ഫോട്ടോയിൽ കാണിക്കുക, ഈ ബ്ലോക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്യാൻ അതാണ് അവന്റെ മനസ്സിൽ തോന്നിയെങ്കിൽ അത് മാത്രമേ, അതിന്റെ ഇടയിൽ എന്ത് നമ്മൾ ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല, ആ ഒരു കാര്യം മാത്രമേ അങ്ങനെ ചെയ്തിട്ട് പോകും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാറ്റ് ഓർ ഇൻഅപ്രോപ്രിയേറ്റ് ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ്. ഒന്നുകിൽ ഫ്ലാറ്റ് ആയിരിക്കും, ഒന്നും നമുക്ക് കിട്ടില്ല, ഒരു എക്സ്പ്രഷനും നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പറയുന്നതിന്റെ ഇപ്പം ജോയ്ഫുൾ ജോയ് പറയുന്ന സ്ഥാനത്ത് നമുക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും തരത്തിലായിരിക്കും എക്സ്പ്രഷൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡസ്ന്റ് അണ്ടർസ്റ്റാൻഡ് പേഴ്സണൽ ബൗണ്ടറീസ്. ഇതിപ്പോ ഒരു ചൈൽഡിന്റെ കാര്യം മാത്രമല്ല, വലുതായി കഴിഞ്ഞാലും ഉള്ള ഒരു പ്രോബ്ലം ആണിത്. അതായത് നമുക്ക് എല്ലാവർക്കും ഓരോരോ പേഴ്സണൽ സ്പേസ് ഉണ്ട്, നമുക്കൊരു പേഴ്സണൽ ബൗണ്ടറീസ് ഉണ്ട്.
അപ്പോ ഇവർക്ക് ഒരു സൊസൈറ്റിയിൽ ഇപ്പോ ഇരിക്കുമ്പോ ഇപ്പൊ ഒരു കല്യാണം കഴിച്ച ഒരു അഡൽട്ട് ഓട്ടിസം ആളാണെങ്കിൽ പോലും ഈവൻ വൈഫ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ പക്ഷെ വൈഫിന്റെ അടുത്ത് കാണിക്കുന്ന അതുപോലെ തന്നെ വേറൊരാളടുത്തും കാണിക്കാം. കാരണം അവർക്ക് അറിയില്ല അത് ഒരു പേഴ്സണൽ ബൗണ്ടറീസ് ഉണ്ടെന്നുള്ള ആ ഒരു സ്പേസ് ഒന്നും അവർക്ക് അറിയില്ല. ായിട്ടുള്ള ഓട്ടിസം ക്യാരക്ടേഴ്സ് ഉള്ളവർക്കും ഇതൊക്കെ കാണിക്കാം. ഇങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഓരോന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇമോഷണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല എന്നാണോ? ഇമോഷണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാം കേട്ടോ, ഇവർക്ക് ലവ് ചെയ്യാം, അതൊക്കെ അതിന്റെ ഡിഗ്രീസ് അനുസരിച്ചിരിക്കും. ഇമോഷണൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അവർ അവരെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച്. അതായത് നമുക്ക് അവരുടെ ഇഷ്ടപ്പെടുന്ന നമുക്ക് പിന്നെ അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് അല്ലെ, ഓരോ കുട്ടികൾക്ക് ഓരോ പാറ്റേൺ ഉണ്ടാവില്ലേ, അതിനനുസരിച്ച് നമ്മളിങ്ങനെ നിന്നാ ലവ് ഉണ്ട്, അവർക്ക് ലവ് ചെയ്യാനും അറിയാം, ഇങ്ങോട്ട് ലവ് അവർക്ക് ഫീൽ ചെയ്യും, അതെല്ലാം ഫീൽ ചെയ്യും. പക്ഷെ നമ്മള് ഇതെല്ലാം ഒരു ഗ്രേഡ് വരെ കേട്ടോ, അത് കഴിഞ്ഞാൽ മിക്കവാറും ഒരു മെജോറിറ്റി ഓഫ് ഗ്രൂപ്പിലും മിക്കവാറും ഒരു പിന്നെ ഐ ക്യു കുറച്ച് കുറഞ്ഞ അല്ലെങ്കിൽ MRO ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്ത രീതിയിൽ തന്നെയാണ് ഓട്ടിസം കാണാറുള്ളത്. അതല്ലാതെ ഡിഗ്രീസ് കുറഞ്ഞ ഓട്ടിസത്തിലൊക്കെ അവർക്ക് ലവ് ഫീൽ ചെയ്യും, ഇമോഷൻസ് ഒക്കെ ഉണ്ട് അവര്. പക്ഷെ അത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടായിരിക്കും അവരത് പ്രകടിപ്പിക്കുന്നത് പല കേസസിലും. അതല്ലാതെ നല്ല രീതിയിൽ കല്യാണം കഴിഞ്ഞ് നല്ല രീതിയിൽ പോകുന്നതൊക്കെ ഉണ്ട്, റെയറാണ്. അങ്ങനെയുള്ള കേസസ് ഗ്രേഡ് കുറഞ്ഞതിലൊക്കെ ഇപ്പൊ നമ്മളൊരു ന്യൂസ് കണ്ടിരുന്നല്ലോ, പിന്നെ നമ്മുടെ ഫഹദ് ഫാസിലിന് ADHD ആണെന്ന് പറഞ്ഞതിന്റെ കുറച്ച് മുന്നേ നമ്മുടെ അൽഫോൺസ് പുത്രന് ഓട്ടിസം ആണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് ശ്രദ്ധിച്ചില്ലായിരുന്നോ? അൽഫോൺസ് പുത്രൻ എന്ന് പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ അത് അയാളൊക്കെ നമുക്ക് ഓട്ടിസം നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? കാരണം അയാള് എന്തൊരു ഭയങ്കര ഹിറ്റ് ഒരു മൂവി ഒക്കെ എടുത്ത പ്രേമം എടുത്ത ഒരാളാണ്. പക്ഷെ അയാൾക്ക് ഓട്ടിസം ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് അയാളൊരു നല്ലൊരു ഫാമിലി ലൈഫ് കൊണ്ടുപോകുന്ന ആളാണല്ലോ. അപ്പൊ അതാ പറഞ്ഞേ, സ്പെക്ട്രം എന്ന് പറയുന്നതിന്റെ ഒരു ഇത് അതാണ്. എന്താണ്, പല രീതിയിൽ പല ഗ്രേഡിൽ കാണാം നമ്മുടെ സൊസൈറ്റിയിലുള്ള പല ആളുകൾക്കും. ഇപ്പൊ തന്നെ നമ്മുടെ സയന്റിസ്റ്റുകളായിട്ടുള്ള ഐൻസ്റ്റീനും ന്യൂട്ടൺ അതുപോലെ ഇലോൺ മസ്ക് ബിൽഗേറ്റ് ഇവർക്കൊക്കെ ചെറിയ തോതിൽ ഓട്ടിസം ഉണ്ടെന്നാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓട്ടിസം എന്ന് പറയുമ്പോൾ ഒരു MR പോലെ അല്ലെങ്കിൽ കുറച്ചൊരു ഒട്ടും സൊസൈറ്റി ഒട്ടും ഇന്ററാക്ട് ചെയ്യാത്ത അങ്ങനെ നമ്മൾ വിചാരിക്കാൻ പറ്റൂല. നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്, ഗ്രേഡ് വളരെ കുറഞ്ഞ ഗ്രേഡിൽ ഇപ്പോൾ ഓട്ടിസം കാണിക്കുന്ന ആളുകളും ഉണ്ട്. ഓക്കെ, ഇമോഷൻസ് ഒക്കെ ഉണ്ടാവാം, അത് ചിലർ അഗ്രഷൻ ആയിട്ടും അങ്ങനെയൊക്കെ പ്രകടിപ്പിക്കും. അതിലേക്ക് വരുന്നുണ്ട്, അതിന്റെ പോയിന്റ്സ് വരുന്നുണ്ട് കേട്ടോ. അവർക്ക് എന്തൊക്കെയാണ് സോഷ്യൽ ചലഞ്ചസ് ഉള്ളത് നമ്മൾ പറഞ്ഞു. എന്താണ് ഒരു സെൻസേഷൻസ്, അതായത് അവരിങ്ങനെ പിടിക്കുന്നത്, നമ്മൾ അവരെ കംഫർട്ട് ചെയ്യുന്നത്, അങ്ങനെ ടച്ച്, അതൊന്നും വലിയൊരു ഇഷ്ടമല്ലാത്ത കൂട്ടരാണ് ഇവര്. ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്ന കണ്ടോ, അമ്മ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്ന പോലെ മാറിയിരിക്കുക. അമ്മ പിടിക്കുന്ന തന്നെ ചിലപ്പം ഒരു പക്ഷെ ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് പറഞ്ഞപ്പോഴാണേ ഞാന് കുറച്ചു കുറച്ച് ഒരു ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ നിന്ന് ബസ്സിൽ നിന്ന് ഇങ്ങനെ വരുവാണ്, ബസ്സിലാണ് വരുന്നത്. അപ്പൊ ഞാൻ ബസ്സിൽ കയറിയ സമയത്ത് പിന്നെ എൻ്റെ ഒരു ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്, ഒരു ബോയ് ഇരിക്കുന്നുണ്ട്, സാധാ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിൻ്റെ അടുത്ത് സീറ്റ് ഒഴിവുണ്ടായിപ്പോട്ടെ പോയിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ മോൻ്റെ അമ്മ ഇപ്പൊ വരട്ടെ മോനെ എന്ന് പറഞ്ഞിട്ട് എന്തോ വാങ്ങിക്കാൻ വേണ്ടി പോയതാന്ന് തോന്നുന്നു, ബസ്സിൽ ബസ് സ്റ്റാൻഡിലാണ്. അപ്പൊ എനിക്കറിയില്ല, ഞാനിവിടെ സീറ്റ് ഒഴിഞ്ഞു കണ്ടിട്ട് പോയിരുന്നു. അപ്പൊ പോയിരുന്നപ്പോ ഈ മോൻ എന്നെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പിടിച്ചു, കെട്ടി പിടിക്കുന്ന പോലെ. അതായത് നമ്മൾ അമ്മേനൊക്കെ വിടും, ചെറിയ മോനാണ്, അമ്മേനൊക്കെ പിടിക്കുന്ന പോലെ പിടിച്ചു, പിടുത്തം വിടുന്നില്ല. അപ്പൊ ഞാന് നമ്മള് കുഞ്ഞുകുട്ടി എന്തേ കണ്ടു പേടിച്ച് അങ്ങനെയൊക്കെ കരുതുമല്ലോ. ഞാനും ഹൈസ്കൂളാണ്, നമുക്കിതൊന്നും മനസ്സിലാകുന്ന ഒരു സമയമായിട്ടില്ല. അപ്പോ പക്ഷെ അത് വിടുന്നില്ല, ഭയങ്കരമായിട്ട് അങ്ങനെ പിടിച്ചു നിൽക്കുന്ന കണ്ടപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് പിടിക്കാൻ നോക്കി. ഭാഗ്യത്തിന് ഞാനതൊരു സീനാക്കുന്നതിന് മുന്നേ തന്നെ അമ്മ വന്നു. അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞു, മോനോ വയ്യാന്ന്. പക്ഷെ ഞാൻ ആ കുട്ടീനെ എനിക്ക് ഇപ്പോഴത്തെ ആ അന്നത്തെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നത് ഒന്നും നമുക്ക് മനസ്സിലാവില്ല, സാധാ കുട്ടി അങ്ങനെ ഇരിക്കുന്നു. പക്ഷെ ഒരു പിടുത്തം എന്ന് വെച്ചാൽ അവരൊരു പിടുത്തണ്ട്, അവർക്ക് അവരുടെ അമ്മയാണ്. അതാണ് ഈ പേഴ്സണൽ ബൗണ്ടറീസ് എന്നൊക്കെ പറയുന്ന അതാണ്. അത് അഡൾട്ട് ആയി കഴിഞ്ഞാലും ചിലപ്പോ അങ്ങനെ കാണിക്കാം, അവർക്ക് അറിയില്ല അത് അമ്മയല്ല വേറൊരാളാണ് എന്നൊക്കെ ചിലപ്പോ മനസ്സിലാക്കാൻ പറ്റാതെ ഒക്കെ വരാം. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇവിടെ പറഞ്ഞു എന്നുള്ളൂ. സോ എന്താണ്,
പിന്നെ എന്താണ് അവർക്ക് ഫീലിങ്സ്, സ്ട്രഗ്ലിംഗ് ടു ടോക്ക് അബൌട്ട് ദെയർ ഓൺ ഫീലിങ്സ്. അവർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു ലവ്, ഇമോഷൻസ്, ഫീലിങ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. സാധാരണ നമുക്ക് മനസ്സിലാവുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന പോലെയൊന്നും ഇന്ററാക്ട് ചെയ്താലും ഒന്നും നമുക്ക് അത് ഫീൽ ചെയ്യണമെന്നില്ല. അവരെ ഇഷ്ടപ്പെട്ട് അവരുടെ കെയർ ടേക്കേഴ്സ് ഓരോ ഇൻഡിവിജ്വലിനെ ഓരോ രീതിയിൽ നമ്മൾ നോക്കി വളർത്തി എന്താ മനസ്സിലാക്കി കൊണ്ടുവന്നാലേ അവരുടെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, നമ്മൾ പറയണത് അവർക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെന്താണ്, അതുകൊണ്ട് തന്നെ അതിന് കോമൺ ആയിട്ട് ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ കൂടെ ഉണ്ടാവാം. ഇവര് എന്തൊക്കെയാണ് ഒരു സൊസൈറ്റിയിൽ നമുക്ക് ഇങ്ങനെയുള്ള ഓട്ടിസം സ്പെക്ട്രം ആളുകള് എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത്? എന്താണ് ഒരു സസ്റ്റെയിനിങ് റിലേഷൻഷിപ്പ് ഇല്ലേ, ബിൽഡ് ചെയ്യാനും സസ്റ്റെയിനിങ് റിലേഷൻഷിപ്പ് അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ആയിരിക്കും ബുദ്ധിമുട്ടായിരിക്കും. കുറെയൊക്കെ എത്രത്തോളം ആളുകൾ ഇവരുടെ പാർട്ണർ ആയിട്ടുള്ള ആളുകൾ അവരെ മനസ്സിലാക്കും എന്നതിനനുസരിച്ചായിരിക്കും അല്ലെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം നോർമൽ ആയിട്ടുള്ള ഒരാളെ അപേക്ഷിച്ച് അവർക്ക് ചെറിയ ഗ്രേഡുള്ള ഓട്ടിസം ഉള്ള ആളുകളാണെങ്കിൽ പോലും കുറെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നെ എന്താണ്, അവർക്ക് കോംപ്ലിമെന്റ്സ് ഒന്നും കൊടുക്കണം എന്നും അറിയില്ല, അതുപോലെ തിരിച്ചു വാങ്ങണമെന്നും അറിയില്ല. കോംപ്ലിമെന്റ്സിന്റെ കാര്യമാണെങ്കിലും അതുപോലെ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ എൻഗേജ് ചെയ്ത് സംസാരിക്കാനും അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവർ ഇതിനൊക്കെ മാറി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഹ്യൂമർ, കോമഡി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, അതൊന്നും ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. ഷോയിങ് കൺസേൺ ഫോർ ഫോർ അതേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ഉണ്ടാവാം. പിന്നെന്താണ്, തോട്ട് പ്രോസസ്, അവരുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ നമുക്ക് അയ്യോ അവർക്ക് എന്തെങ്കിലും തോന്നുമോ വേറെയുള്ള അങ്ങനെയുള്ള കൺസേൺസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ, ഓ അത് അതുകൊണ്ടായിരിക്കും, ഇതിങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള തോട്ടുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഡിഫിക്കൾട്ട് ആയിരിക്കും, അത് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ ചേഞ്ചസ് ആയിട്ട് അവർക്ക് പൊരുത്തപ്പെടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അതില് ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ റെക്കോർഡ് കിട്ടും, ഒരു എക്സാമ്പിൾ ആണ് ഈ ടോയ്സ് ഉണ്ടല്ലോ, നോട്ട് എഴുതുന്നുണ്ടോ നിങ്ങള്? നോട്ട് വേണമെങ്കിൽ റെക്കോർഡ് കിട്ടുമെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പി പി ടി ഷെയർ ചെയ്തുതരാം കേട്ടോ ഗ്രൂപ്പില്. അപ്പൊ എന്താണ്, ചേഞ്ചസിനോട് അവർക്ക് പൊരുത്തപ്പെടാന് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഈ ഇപ്പൊ കുട്ടികളുടെ കേസ് ആണെങ്കിൽ തന്നെ ടോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ ടോയ്സ് ഇപ്പൊ നമ്മൾ ഇവിടെയുള്ള സാധനങ്ങൾ എടുത്തു കൊണ്ടുപോയിട്ട് വേറെ എവിടെയും വെച്ച് കഴിഞ്ഞാൽ അതുപോലെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവര് കുറച്ച് കഴിഞ്ഞാൽ ആ ടോയ് എടുത്തു കൊണ്ടുവന്ന് അത് കറക്റ്റ് സ്ഥാനത്ത് ഇവിടെ തന്നെ അവർ കൊണ്ടുവന്ന് വെക്കും. അങ്ങനെയുള്ള അത്രയും കുഞ്ഞു കാര്യത്തിന് വരെ ചേഞ്ചസ് അവർക്ക് അതിനോടൊരു കോപ്പപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം എന്തിൻ്റെങ്കിലും എന്താണ് പ്രെഡിക്റ്റിംഗ് റിയാക്ഷൻസ് ആൻഡ് ഇവൻസ്, അതൊക്കെ പ്രെഡിക്ഷൻ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യുക, പിന്നെ റിലേറ്റ് അതുകൊണ്ടായിരിക്കും എന്നൊക്കെയുള്ള ഒരു റിലേറ്റിംഗ് കാര്യങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ, ഇങ്ങനെയുള്ള നമ്മുടെ ഇമാജിനേഷനും നമ്മുടെ തോട്ടൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന കമ്മ്യൂണിക്കേഷന്റെ ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞത്, സോഷ്യലി ലാംഗ്വേജിന്റെ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ അവർക്ക് ഉണ്ടാകുന്ന ചേഞ്ചസും ചാലഞ്ചസും ആണ് പറഞ്ഞത്. ഇനിയുള്ളത് റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ, ഇതൊക്കെയാണ് നമുക്ക് കുട്ടികളിൽ നമുക്ക് നല്ലോണം കാണാൻ പറ്റുന്നത്. എന്താണ് ഫസ്റ്റ്, എക്കോലാലിയ അല്ലെങ്കിൽ എക്കോഫ്രേഷ്യ, എന്താ അറിയോ ആർക്കേലും എക്കോലാലിയ എന്താ? ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയാ, നമ്മൾ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്ത് പറയാം, പക്ഷെ അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവരോട് കുട്ടീനോട് ചോദിക്കുകയാണ് പേരെന്താ എന്ന് ചോദിച്ചാൽ കുട്ടി പേരിന് ഉത്തരം പറയില്ല, കുട്ടി എന്ത് പറയും, പേരെന്താ പേരെന്താന്ന് തിരിച്ചു പറയും. അപ്പൊ ഒരു ഫ്രേസ് തന്നെ വീണ്ടും 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 ഇങ്ങനെ പറയാം. ഇതെന്താന്നൊക്കെ ചോദിച്ചു നമ്മൾ ബോൾ എന്ന് പറഞ്ഞത് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള റിപ്പീറ്റ് ആയിട്ട് ഒരു സാധനം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാ, അതിന് പറയുന്ന പേരാണ് എക്കോലാലിയ. അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത് മാത്രമല്ല അവർക്ക് അവരുടെ ബിഹേവിയറും റിപ്പീറ്റേറ്റീവ് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. എന്താണ് ചിലപ്പോ ഈ ഒരു റോക്കിംഗ് മൂവ്മെന്റ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും, റോക്കിംഗ് മൂവ്മെന്റ്സ് കാണിക്കും, അല്ലെങ്കിൽ ഹാൻഡ് ഫ്ലാപ്പിംഗ് എന്ന് പറയും, കൈയടിക്കുന്ന പോലെ ഇങ്ങനെ. നിങ്ങൾക്ക് അങ്ങനെയുള്ള കുട്ടികളെ കണ്ടവർക്ക് മനസ്സിലാവും, എന്നെ കാണുന്നില്ല അല്ലെ, ഞങ്ങള് കാണിച്ചു തരാൻ
കൈയടി ആ ഒരു രീതിയിൽ മൂവ്മെന്റ്സ് ഇങ്ങനെ കാണിക്കും. കൈ നമ്മൾ കൈയടിക്കാൻ പോകുമ്പോഴുള്ള ഒരു മൂവ്മെന്റ് ഇല്ലേ, ഹാൻഡ് ഫ്ലാപ്പിംഗ് കാണിക്കും, അതുപോലെ റോക്കിംഗ് മൂവ്മെന്റ് കാണിക്കും, അങ്ങനത്തെ സ്പിന്നിങ് കൈകൊണ്ട് ഉള്ള ആക്ഷൻസ്, അങ്ങനെയുള്ള കുറച്ച് മൂവ്മെന്റ്സ്, റെപ്പറ്റേറ്റീവ് മൂവ്മെന്റ്സ് കാണാറുണ്ട് കുട്ടികളിൽ. അതുപോലെ തന്നെ ഇൻസിസ്റ്റൻസ് ഓൺ സെയിംനെസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് ഒരു ഒരു ടോയ് ഒരു പ്ലേസിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെയിംനെസ് തന്നെ ഓന് പറ്റുള്ളൂ. അത് ആ ഒരു സ്ഥലത്ത് തന്നെ അത് കറക്റ്റ് ആ രീതിയിൽ തന്നെ കൊണ്ടുപോയി വെക്കുക. നമ്മൾ പ്ലേസ് മാറ്റി വെച്ചാൽ പോലും അത് അവൻ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കും. അങ്ങനെയുള്ള സ്റ്റീരിയോടിപ്പിക് ബിഹേവിയർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ റെപ്പറ്റേറ്റീവ് മൂവ്മെന്റ്സ് ആട്ടോ, അതാണ് മൂന്നാമത്തെ ഇതിലുള്ള ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന്റെ ഒരു ട്രയാഡ് എടുത്ത് നോക്കിയാൽ ഒന്ന് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടി ആണ്, ഒന്ന് ഐ കോണ്ടാക്ട് ആണ്, നെക്സ്റ്റ് ഇസ് എക്കോലാലി അല്ലെങ്കിൽ ഈ സ്റ്റീരിയോടിപ്പിക് ബിഹേവിയർ. ഓക്കെ, പിന്നെ ഫിഡ്ജെറ്റി എന്നൊക്കെ പറയല്ലേ മാം, എങ്ങനെയാ ഫിഡ്ജെറ്റി മൂവ്മെന്റ്സ്? ഫിഡ്ജെറ്റി, ഫിഡ്ജെറ്റി എന്ന് പറയാം. പിന്നെ ഫിക്സേഷൻ ഓഫ് സെർട്ടൈൻ ഒബ്ജക്ട്സ് ഓർ ടോപ്പിക്സ്, അതാ പറഞ്ഞത് നമ്മളിപ്പോ എന്തെങ്കിലും ഇപ്പൊ ഒരു ടോയ് കിട്ടി, ആ ടോയ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ ഒരു ടോയ് കിട്ടിക്കഴിഞ്ഞാല് ഇതിന്റെ ചക്രം എന്തെങ്കിലും ഒരു സാധനത്തിൽ ആയിരിക്കും ഫോക്കസ് കിടക്കുന്നത്, ആ സെർട്ടൈൻ ഒബ്ജക്ട് അതിൽ തന്നെ ഫോക്കസ്. ഇപ്പൊ മിക്കവാറും ഇങ്ങനെയുള്ള ഓട്ടിസം ഉള്ള കുട്ടികളിൽ പിന്നെ ഈ കറങ്ങുന്ന സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പൊ ഫാന്, ചക്രം, ഇതൊക്കെ ഇങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടേയിരിക്കും. അവന് വേറെ ആ ഒരു ടോയിന്റെ വേറെ ഒരു ഭാഗം അവന് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ഈ കറങ്ങണ സാധനം കറക്കിക്കൊണ്ടേയിരിക്കുക. അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്താണ് ഇനിയിപ്പോ ടോപ്പിക് ആണെങ്കിൽ അവന് എന്തെങ്കിലും ഒരു ഒരു കാര്യത്തിനെ കുറിച്ച് ചോദിച്ചാൽ ആ സാധനം തന്നെ റിപ്പീറ്റീവ് ആയിട്ട് അവനെ അത് ചോദിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിനെ കുറിച്ച് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരു പിന്നെ ഒരു സംഭവത്തിൽ തന്നെ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് നിൽക്കും. അതുപോലെ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ റോബോട്ട് ലൈക്ക് വോയിസ് എന്നാ പറയുന്നത്. എന്താ റോബോട്ട് ആവുമ്പോ എന്താണ് ഇമോഷൻസ് ഉണ്ടാവില്ല, നമുക്ക് കോഡ് ചെയ്യാൻ പറ്റൂല അല്ലെ, എന്താണ് ഫ്ലാറ്റ് ആയിട്ടായിരിക്കും അവര് പറയുന്നത്. അതിന്റെ എക്സ്പ്രഷൻസോ അതിന്റെ ഇമോഷൻസോ നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ആയിരിക്കാം അവരുടെ വോയിസ് വരുന്നത്. പിന്നെ ചില കുട്ടികളിൽ നമുക്ക് സൈഡ് വിഷൻ കാണും, അതായത് ഐ കോണ്ടാക്ട് തരൂല, ഓക്കെ, പക്ഷെ അവരിങ്ങനെ ഈ കണ്ണ് സൈഡിലേക്ക് ഇങ്ങനെ ഉള്ള ഒരു നോട്ടം, അത് കൂടുതൽ കുട്ടികളിൽ കാണാറുണ്ട്. ഓട്ടിസം കുട്ടികളിൽ സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു നോക്കും. അതുപോലെ നല്ല അഗ്രഷൻ കാണിക്കുന്ന കുട്ടികളുണ്ട്, ചിലപ്പോൾ ഈ ക്രൗഡിനൊക്കെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഭയങ്കര സൗണ്ട്, ഈ നല്ല സെൻസിറ്റിവിറ്റി ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ട് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പങ്കെടുക്കുകയാണ് അവിടെ നിന്നൊക്കെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ലൗഡായിട്ട് സൗണ്ട് ഇടും, ക്രൗഡ് പ്ലേസിലേക്ക് പോകുമ്പോൾ സ്ക്രീം ചെയ്യും പബ്ലിക് സ്പേസിൽ. അങ്ങനെയൊക്കെ ചെയ്യാം, അഗ്രഷൻ കാണിക്കാം, നല്ല രീതിയിൽ അഗ്രഷൻ കാണിക്കാം, അങ്ങനെയൊക്കെ വരാം. കൂടുതലും ഈ ചില കുട്ടികളെ സ്പിറ്റ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് അവര് സ്പിറ്റ് ചെയ്യുന്നു നമ്മുടെ മേലേക്ക്, അത് ഉള്ളതാണോ? അത് ചിലപ്പോ അസോസിയേറ്റഡ് ആയിട്ട് വരുന്നതാവാം, ചിലപ്പോ സ്പിറ്റ് ചെയ്യാം. ഈ സെൽഫ് ഹാമിങ് അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ വരുന്നത് മിക്കവാറും ചില കുട്ടികൾ ഇങ്ങനെ പറയണ കേട്ടില്ല, നിങ്ങൾ എന്താണ് സ്വന്തമായിട്ട് തലയിടിക്കും, ചുമരില് തലയിടിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്പിറ്റ് ചെയ്യുന്നൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. അങ്ങനെയുള്ള സിംറ്റംസ് വരുമ്പോൾ അത് മിക്കവാറും അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന MR കൂടെ ഉണ്ടാവും ഇങ്ങനെയുള്ള കുട്ടികളിൽ കേട്ടോ, ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്ന, അതുപോലെ സെൽഫ് ഹാംനെസ് അങ്ങനെ വരുമ്പോൾ MR അസോസിയേറ്റഡ് ആയിട്ട് വരും. അതുപോലെ തന്നെ ADHD ഉള്ള കുട്ടികളിൽ മിക്കവാറും ഈ ഓട്ടിസം ആയിട്ട് റിലേറ്റ് കോമ്പിനേഷൻ ആയിട്ട് ADHD വരാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിലാണ് ഇതുപോലെ സ്പിറ്റ് ചെയ്യുന്ന, അഗ്രഷൻ, പിന്നെ ഭയങ്കര ഇമ്പൾസിവിറ്റി, ഹൈപ്പർ ആക്ടിവിറ്റി ഇങ്ങനെയൊക്കെ കാണിക്കും കുട്ടികൾ, ഓടി നടക്കുന്നത്, സ്ക്രീൻ ചെയ്യുന്നു, ഇതൊക്കെ ഈ ADHD കൂടെ ഉള്ള കുട്ടികളിലായിരിക്കാം ചിലപ്പോൾ കാണുന്നത് കേട്ടോ. പിന്നെന്താ കൂടുതലായിട്ട് ഈ കറങ്ങുന്ന സാധനങ്ങൾ, അതാണ് ഈ ഫോട്ടോ കാണിച്ചത്, കറങ്ങുന്ന കണ്ട സ്പിൻ ചെയ്യുന്ന കറങ്ങുന്ന സാധനങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഈ രണ്ടാമത്തെ ഫോട്ടോയിൽ കണ്ടോ ഇങ്ങനെ ലൈൻ ആയിട്ട് വെക്കുന്നു, അത് കുട്ടികളിൽ ഈ ഓട്ടിസം കുട്ടികളിൽ കാണുന്ന ഒരു ലക്ഷണമാണ്. ഈ എന്ത് സാധനം കിട്ടി കഴിഞ്ഞാൽ അതിങ്ങനെ ലൈനപ്പായി ഇങ്ങനെ വെക്കും, ലൈൻ ലൈൻ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കും, അതാണ് അവന് അവന്റെ ഫോക്കസ് അതിന്മേലാണ്. അതുപോലെ ടോയ് കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ കറങ്ങുന്ന സാധനത്തില് എന്ത് കിട്ടിയാലും, ഇപ്പൊ ഒരു പേന കിട്ടിക്കഴിഞ്ഞാൽ പേനന്റെ ഏതെങ്കിലും ഒരു ഭാഗം അതിന്റെ ടോപ്പ് മാത്രമാണ് അവൻ കാണുന്നെങ്കിൽ അത് തന്നെ അതിങ്ങനെ അതിമേ തൊട്ട് കളിക്കുക, അല്ലെങ്കിൽ അത് തന്നെ വേറെ ബാക്കി ഭാഗങ്ങളൊന്നും അവൻ കാണുന്നില്ല. അങ്ങനെ ആ രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവത്തിൽ ഫിക്സ് ചെയ്തിട്ടായിരിക്കും അവന്റെ ആക്ടിവിറ്റീസ് നടക്കുന്നത്.
പിക്ചറിൽ കാണുന്ന പോലെ ഈ നടത്തം ടിപ്ടോ വാക്കിംഗ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള നടത്തം ഓട്ടിസത്തിൽ കുട്ടികളിൽ ഒരുപാട് കാണാറുണ്ട്. ടിപ്ടോ വാക്കിംഗ്, ഒരു കാലിങ്ങനെ പൊക്കിയിട്ട് നടക്കുന്നത്. പിന്നെ എന്താണ്, സ്ക്രീമിംഗ് ഇൻ ക്രൗഡഡ് പ്ലേസ്, അഗ്രഷൻ, പിന്നെ സെൽഫ് ഹേർട്ടിംഗ് ബിഹേവിയർ. അത് ഞാൻ പറഞ്ഞു, അത് MRO റിലേറ്റ് ചെയ്തിട്ടാണ് കൂടുതലായിട്ട് കാണുന്നത്. ദെൻ ഹൈപ്പർ ഓർ ഇനഡിക്വേറ്റ് സ്റ്റിമുലേറ്റ് ടു സെൻസിറ്റീവ് ടു സ്റ്റിമുലേ. അതെന്താ, ഒന്നുകിൽ സെൻസേഷൻസ് ഭയങ്കരമായിരിക്കും, ഹൈപ്പർ ആയിരിക്കും. അതാണ് ഈ ക്രൗഡിന് ചെന്നാൽ ഭയങ്കര സൗണ്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കാം, അതൊക്കെ അവന് ഇൻടോളറബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോ എന്താണ്, ടച്ച്, വേറൊരാൾ ടച്ച് ചെയ്യുന്നോ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാം. എന്നാലോ ചില ആളുകൾക്ക് ഇനഡിക്വേറ്റ് സ്റ്റിമുലേ, നമ്മൾ എന്ത് ചെയ്താലും പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവന് ചിലപ്പോൾ ഈ സെൽഫ് ഹാമിങ് ഇതൊക്കെ ചെയ്യുമ്പോൾ, ഹേർട്ട് ചെയ്യുമ്പോൾ ഒന്നും അവനൊരു പെയിനും ഇല്ല, ഒന്നുമില്ല എന്നുള്ള അവരവസ്ഥയും. അതിന്റെ രണ്ട് എക്സ്ട്രീമും കാണിക്കാം. ഓക്കെ, ഈ സെൻസറി റെസ്പോൺസസ് നമുക്ക് ഇല്ലാതിരുന്നാൽ അല്ലെങ്കിൽ അൺയൂഷ്വൽ ആയിട്ട് തോന്നിയാൽ എന്തായിരിക്കും ഉണ്ടാവുക? സെൻസറി ജോയ് ഫ്രം സെർട്ടൈൻ കളേഴ്സ്. ചിലപ്പോ ചില കളേഴ്സ് കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെ തോന്നും, അങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് കുട്ടികൾ. അതുപോലെ പെയിൻ ഒന്നുമില്ല, പെയിൻ ഇല്ലാത്തതുകൊണ്ട് സെൻസേഷൻ കുറവായത് കേസ് പെയിൻ ഇല്ല. മറ്റത് ജോയ് കിട്ടുന്നത് സെൻസേഷൻസ് അവിടെ കൂടുതൽ, ചില കളർ കാണുമ്പോൾ തന്നെ സന്തോഷം. അതുപോലെ എന്താണ്, ഈ ഷോപ്പിലൊക്കെ പെട്ടെന്ന് നമ്മളൊരു മാർക്കറ്റിലൊക്കെ പോയി അവിടെ ഷോപ്പിൽ പെട്ടെന്ന് ഈ ലൈറ്റ് ഇല്ലേ, നമ്മുടെ LED ലൈറ്റ് അങ്ങനെ എന്തൊക്കെയോ കാണാം, ലൈറ്റ് സെൻസിറ്റീവ് ആയി തോന്നും, കുഞ്ഞു അവിടുന്ന് ഭയങ്കര അഗ്രസീവ് അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്യേ എന്തെങ്കിലുമൊക്കെ കാണി ഇങ്ങനെയൊക്കെ ചെയ്യും, സെൻസിറ്റീവ് ആയിട്ട് തോന്നാം. അതുപോലെ സെൻസിറ്റിവിറ്റി ടു ടച്ച് ഉണ്ടാവാം. പിന്നെ ഡിഫിക്കൽട്ടീസ് അറൌണ്ട് നോയ്സി ട്രാഫിക്, ട്രാഫിക്കിലൊക്കെ ഉള്ള ആ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ കെയർടേക്കേഴ്സ് അമ്മയാലോ അച്ഛനായാലോ ഒക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ഈ മക്കളെ കൊണ്ട്. അതുപോലെ ഇനബിലിറ്റി ടു ടോളറേറ്റ് സെർട്ടൻ സ്മെൽസ്, എല്ലാ സെൻസേഷൻസും ചിലപ്പോൾ ലോ ആയിട്ട് വരാം, അല്ലെങ്കിൽ വലിയ നല്ല രീതിയിൽ അൺയൂഷ്വൽ റെസ്പോൺസസ് അവർ കാണിക്കും. അതിന് അവർക്ക് എപ്പോഴും ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിസ്ട്രെസ്, നേരത്തെ പറഞ്ഞല്ലോ ഡിപ്രഷൻ ആവാം, ആങ്സൈറ്റി ആ രീതിയിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് ഏകദേശം സിംപ്റ്റംസ് ആയി എന്ന് തോന്നുന്നു. പിന്നെ ഇനി വേറെ നമുക്ക് എന്താ പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടോ? ഇപ്പൊ ഇവിടെ നമ്മുടെ അങ്ങനെയുള്ള കുട്ടികളെ നോക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അഡീഷൻസ് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിനോ എന്നറിയില്ല, ഉണ്ടോ അഡീഷൻസ് ആർക്കെങ്കിലും പറയാനുണ്ടോ? ഡൗട്ട് ചോദിക്കണ്ടായിരുന്നു. ആ ചോദിക്കൂ. നമ്മള് ഈ ഫോർത്ത് മന്ത്ലി ഫിഫ്ത് മന്ത്ലി മറ്റേ ഒരു അനോമലി സ്കാനിങ് നമ്മൾ ചെയ്യൂല, അതില് ഇപ്പൊ ഈ പിന്നെ ന്യൂറോന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല, കാരണം ബ്രെയിൻ എല്ലാം അവർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ കുട്ടിക്ക് ഓട്ടിസം വരാൻ സാധ്യത ഉണ്ട്. അത് പിന്നെ കുട്ടിന്റെ ഈ ബോൺ ചെയ്തതിന്റെ ശേഷം ഇങ്ങനെ ഓരോ മന്ത്രിലും വാച്ച് ചെയ്യുന്ന അതിൽ തന്നെ അറിയാൻ പറ്റില്ല നമുക്ക് അന്ന് തന്നെ. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് നമുക്ക് അറിയില്ല. സാധാരണ നമുക്ക് ഡെവലപ്മെന്റൽ, ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറിൽ ഓട്ടിസം ആയാലും ഇതൊക്കെ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അപ്പോഴേ നമുക്കൊരു കറക്റ്റ് ഇതിന്റെ കോസ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിന്റെ കറക്റ്റ് നമുക്കൊരു ബ്രെയിൻ അബ്നോർമാലിറ്റി ഒന്നും ഉണ്ടാവണം എന്നില്ല കുട്ടികളിലെ. ഓട്ടിസം കുട്ടികളുടെ ഓരോരുത്തരെ എടുത്ത് നോക്കുമ്പോൾ ചില ആളുകളിൽ നമുക്ക് ഈ ബ്രെയിനിന്റെ ഫ്രോണ്ടൽ ലോബിൽ കുറച്ച് ചെറുതായിട്ട് തോന്നാം, ചിലത് നമുക്ക് കോർപ്പസ് കലോസത്തിലെ അല്ല, അങ്ങനെ ബ്രെയിനിന്റെ ഓരോ പെറ്റ് സ്കാൻ ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഗ്ലൂക്കോസ് മെറ്റബോളിസം കുറച്ച് കുറഞ്ഞതായി തോന്നാം. അങ്ങനെ പല വേരിയിങ് ഡിഗ്രീസിലാണ് ഇതിന്റെ കറക്റ്റ് ഓട്ടിസത്തിന്റെ കോസ് എന്ന് പറയുന്നത്. അത് അടുത്ത ടോപ്പിക്കായിട്ട് ഞാൻ പറയും. ഇഡിയോപതിക്കാണ്, നമുക്കത് കറക്റ്റ് അറിയാൻ പറ്റില്ല. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ നമുക്കതിൽ കറക്റ്റ് മനസ്സിലാവില്ല. ഒരു എന്താണ്, ബ്രെയിനിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കാര്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്പം അറിയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇത് നമുക്ക് ഡെവലപ്മെന്റിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് മൈൽഡ് ആയിട്ടുള്ള ഓട്ടിസം ഒക്കെ ആണെങ്കിൽ നമുക്കത് ഇപ്പോ കുട്ടി ജനിച്ച സമയത്ത് തന്നെ ആണെങ്കിൽ അത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കില്ല മാം. അപ്പോ ഈ പ്രഗ്നൻസിലെ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അത്, ആണ് എന്ന് ഡോക്ടേഴ്സിനും ഉറപ്പിച്ച് പറയാൻ കഴിയില്ലല്ലോ.
കഴിയില്ല കഴിയില്ല. പ്രഗ്നൻസിയിലൊന്നും നമുക്കൊന്നും മനസ്സിലാവില്ല. നമുക്ക് ഇതിന്റെ മെയിൻ സിംപ്റ്റം എവിടെ കിടക്കുന്നത്? സോഷ്യൽ എന്താണ്, കമ്മ്യൂണിക്കേഷനിലാണ് കിടക്കുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥകൾ വരുമ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് ഓട്ടിസം ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത് ഓട്ടിസം ആണ് എന്ന് പറയുന്നത് 3 ഇയേഴ്സിലേ പറയാൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് നമുക്ക് അത് ഒബ്സർവ് ചെയ്യാനേ പറ്റുള്ളൂ. അതാവാം, മേ ബി അതാവാം നിൽക്കുള്ളത്. പക്ഷേ ഡയഗ്നോസ് ഡൗൺ സിൻഡ്രോം സെറിബ്രൽ പാൾസി ആണെങ്കിൽ നമുക്കത് പറ്റുകയും ചെയ്യും. ഓട്ടിസത്തിൽ മാത്രമാണ് ഈ പ്രയാസം വരുന്നത്. മനസ്സിലാവും, അതെല്ലാം മനസ്സിലാവും, അതൊക്കെ ഡിഫക്ട്സുകൾ കറക്റ്റ് ആയിട്ട് ഉണ്ടാവും. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് പ്രശ്നം, അതുകൊണ്ട് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ മൈൽഡ് ഡിഗ്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് മനസ്സിലാവാതെ തന്നെ പോവാറുണ്ട്. അത് അഡൽട്ട് ഒക്കെ ആയി കഴിഞ്ഞിട്ട് ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഓ ഇങ്ങനെ ഇതുണ്ട്. ചൈൽഡിൽ ചിലപ്പം കണ്ടെത്താത്തതായിരിക്കും. വലുതായി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം ഇങ്ങനെ മനസ്സിലാവും. പല പല പാരന്റ്സ് നമ്മളെ അടുത്തൊക്കെ വരുന്ന പല പാരന്റ്സ് ഇതൊന്നും ശ്രദ്ധിക്കാത്ത പാരന്റ്സ് ഉണ്ട്. അത് അങ്ങനെയാണ്. നിങ്ങളെ അടുത്ത് വരും ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ ആയിട്ട് വരുമ്പോ, അപ്പൊ നിങ്ങൾക്ക് ഈ സിംപ്റ്റംസ് അറിഞ്ഞ ഒരു പക്ഷെ ഓ മേ ബി ഇതായിരിക്കാം എന്നുള്ളൊരു, അതാണല്ലോ നമ്മൾ ഇപ്പം മാം എന്റെ അടുത്തൊരു ഒരു കുട്ടി വന്നായിരുന്നു. ആ കുട്ടീന്റെ പാരന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ഒരു ഹോമിയോ ഡോക്ടറാണ്, അച്ഛനൊരു എഞ്ചിനീയർ ആണ്. കുട്ടിക്ക് 3 വയസ്സായിരുന്നു. കുട്ടി സംസാരിക്കുന്ന വെച്ചാൽ എക്കോലാലിയാണ്, അമ്മ 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 എന്നൊക്കെ വിളിക്കും. പക്ഷെ അവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല കുട്ടിക്ക് ഓട്ടിസം ഉണ്ടായിരുന്നു എന്നിട്ട്. എന്നിട്ട് അവർക്ക് അത് തിരിച്ചറിയാൻ ഭയങ്കര വിഷമമായിരുന്നു. തിരിച്ചറിഞ്ഞപ്പോ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതുപോലെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഹലോ, ഇവിടുന്ന് ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു, മനസ്സിലാവുന്നില്ല ആരാണ്. മാം, അപ്പൊ ഇതിന്റെ ക്യൂറബിലിറ്റി ഇത് ഉള്ള ആ ഒരു ഡിഗ്രിയിൽ അങ്ങനെ പോവുകയാണോ, അതോ അതിന്റെ സിവിയറിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? ഇതിന്റെ ക്യൂർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രോബ്ലം കിടക്കുന്നത് എവിടെയാ? നമുക്ക് സൊസൈറ്റിയിൽ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടല്ലേ പ്രോബ്ലം? ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാ, നമുക്ക് കുറേ അവര് ഇപ്പൊ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഓട്ടിസം എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര പ്രശ്നമുള്ള അങ്ങനെ ആളുകൾ ആവണമെന്നില്ല. നിങ്ങൾ ഒരു സാവൻ സിൻഡ്രോം കേട്ടിട്ടുണ്ടോ? സാവൻ സിൻഡ്രോം ഇല്ല. എന്താന്ന് വെച്ചാല് ചില കുട്ടികള് ചിലപ്പോൾ സംസാരിക്കാത്ത കുട്ടികൾ, നമ്മൾ ഒട്ടും സംസാരിക്കൊന്നുമില്ല, പക്ഷേ അവർ നന്നായി പാട്ട് പാടും. അല്ലെങ്കിൽ മാത്സ്, ഈ കലണ്ടറിലെ കാൽക്കുലേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യും. ഈ കോമഡി ഉത്സവത്തിലൊക്കെ വന്നിട്ടുണ്ടായല്ലോ കുറെ കുട്ടികളൊക്കെ ഭയങ്കര, അതായത് അവരുടെ അവർക്ക് ഓട്ട എല്ലാവർക്കും പ്രോബ്ലം ഉണ്ടോ, അതോ എൻ്റെത് മാത്രം സ്റ്റക്ക് ആയതാണോ? എല്ലാവർക്കും സ്റ്റക്ക് ആണെന്ന് തോന്നുന്നു, കേൾക്കുന്നില്ലല്ലോ. മൊത്തം ലൈന് ഡിസ്കണക്റ്റഡ്, ഡിസ്കണക്ട് ആയിട്ടില്ല, കേൾക്കുന്നില്ല. മാം സ്റ്റക്ക് ആയതാന്ന് തോന്നുന്നു. ആ ഓക്കെ ഓക്കെ. മാം കേൾക്കുന്നുണ്ടോ? മാം കേൾക്കുന്നുണ്ടടാ, ക്ലിയർ ആവുന്നില്ലേ? ഇല്ല, നമുക്ക് കേൾക്കുന്നില്ല, സ്റ്റക്ക് ആയിട്ടുള്ളത്. ആണോ?
കേൾക്കണ്ടോ? ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്, പക്ഷെ ബാക്കിയുള്ളവർ ഓക്കെ ആയിട്ടുണ്ടോ? അപ്പൊ സാവൻ സിൻഡ്രോ എന്ന് പറഞ്ഞാല് നമ്മുടെ ചില കുട്ടികളില് അല്ലെങ്കിൽ ചില ആളുകളില് നമുക്ക് IQ ചിലപ്പോ 70 ഒക്കെ ആയിരിക്കും, ബിലോ നോർമൽ റേഞ്ച് ആയിരിക്കും. പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു പാട്ട് പാടാനുള്ള കഴിവാവാം, മാത്സ് കാൽക്കുലേഷൻ എന്തെങ്കിലും ആവാം, ഡാൻസ് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു എന്താണ് ക്വാളിറ്റി ഉണ്ടാവും. അത് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും, നമ്മൾക്ക് വിചാരിക്കുന്നതിൽ അപ്പുറം നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളായിരിക്കും. അങ്ങനെ കോമഡി ടാലന്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് അങ്ങനത്തെ. അതെ, എക്സ്ട്രാ ടാലന്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഒരു പിയാനോ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് അത് പ്ലേ ചെയ്യുന്നൊക്കെ ഭയങ്കര അസലായിട്ട് ചെയ്യും, എന്നാലും ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഓട്ടിസം ഉള്ള കുട്ടികളായിരിക്കും. പക്ഷെ ചില കാര്യത്തിൽ അവര് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പോകും. അതൊക്കെ റയർ കണ്ടീഷൻ ആണ്, സാവൻ സിൻഡ്രോ എന്ന് പറയുന്നത് റയർ കണ്ടീഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഉണ്ട്. പിന്നെ നിങ്ങളൊരു വിർച്വൽ ഓട്ടിസം കേട്ടിട്ടില്ലേ? ഇപ്പൊ കോവിഡിന് ശേഷമൊക്കെ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടാവും വിർച്വൽ ഓട്ടിസം. ആ ഡിവൈസ് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ട് വരുന്ന അതെ 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 അതായത് നമുക്ക് നമ്മളിപ്പോ ഓട്ടിസം ആവണമെന്നില്ല, നമ്മുടെ മക്കൾക്ക് നമുക്ക് സെൻസ് സ്റ്റിമുലേ കൊടുത്തോണ്ടിരിക്കണം അല്ലേ. നമ്മൾ അതിനാണ് ഈ കുഞ്ഞു കുട്ടികളാകുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുന്നത്, അവരോട് ലാംഗ്വേജ് അല്ലെ എല്ലാ കാര്യങ്ങളും പറയണത്. അവർക്ക് ഏത് നേരം ഫോൺ നോക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർ സ്റ്റക്ക് ആയിക്കൊണ്ടിരുന്നാല് അവർക്ക് സ്റ്റിമുലേ കിട്ടണില്ല. അപ്പൊ അത് ഓട്ടിസത്തിലേക്ക് നയിക്കുന്നതാണ്, അതിന്റെ ഒരു ഓട്ടിസത്തിന്റെ ഒരു കാരണമായിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതാണ് വിർച്വൽ ഓട്ടിസം. ഇപ്പൊ കോവിഡ് ക്വാറന്റൈനിലൊക്കെ നിന്നിട്ട് കുട്ടികളൊക്കെ കുറെ അതിൽ സ്റ്റക്ക് ആയി കിടന്നു. ഒരു 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 ദിവസം മുഴുവനൊക്കെ ഈ ടിവി ഇട്ട് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറെ സിംറ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം, വീണ്ടും ഡെവലപ്പ് ചെയ്യാം എന്നുള്ള അതാണ് വിർച്വൽ ഓട്ടിസം. ഇതിനോടനുബന്ധിച്ചിട്ടുള്ളത് പറയാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ സെലക്ടീവ് മ്യൂട്ടേഷൻ ഉണ്ടല്ലോ. ചില കുട്ടികള് ചില ആൾക്കാരോട് മാത്രമേ സംസാരിക്കുള്ളൂ, ബാക്കിയുള്ള വലിയ ആൾക്കാരോട് സംസാരിക്കും. ഇപ്പൊ എന്റെ അടുത്ത് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ടീച്ചേഴ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ അഡൽട്ടിന്റെ ഇപ്പൊ പാരന്റിന്റെ ഫ്രണ്ട്സുകളുടെ അടുത്തോ അവർ സംസാരിക്കില്ല. അവരുടെ ഗ്രൂപ്പായിട്ട് എന്നാ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമേ സംസാരിക്കുന്ന ഒരവസ്ഥ. അത് ഓട്ടിസായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ഓട്ടിസം ആണ് നമ്മള് അതിനൊരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആണ്. ഇത് പല വേറെ ഇപ്പൊ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ കുട്ടിയാണെങ്കിൽ പോലും അങ്ങനെ കാണിക്കാലോ, അവര് അങ്ങനെ കുറച്ച് പ്രിഫറൻസ് അങ്ങനെയൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. ഓട്ടിസം ആണെന്ന് നമ്മളൊരു സ്ഥിരീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സിംറ്റത്തില് ഒരു മോർ ദാൻ ഫോർ സിംറ്റം മെയിൻ ആയിട്ടുള്ള കുറച്ച് സിംറ്റംസിൽ മോർ ദാൻ ഫോർ സിംറ്റം ഉണ്ടെങ്കിൽ നമുക്കത് മേ ബി ഒരു ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ മോർ ദാൻ ഫോർ സിംറ്റം കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകണം. മൈൽ സ്റ്റോൺ ഡിലേഡ് ആയിട്ടായിരിക്കും, ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ എല്ലാവരും അങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റൂല. നമ്മളത് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡോക്ടർ കാണിക്കണം, അതിന്റെ കുറച്ച് പിന്നെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ച് നമ്മള് അത് ഓട്ടിസം അല്ല എന്ന് ഉറപ്പുവരുത്തണം. ഇങ്ങനെ ഒറ്റ സിംറ്റം കൊണ്ട് നമ്മൾ അത് ഓട്ടിസം ആവും എന്ന് പറയാൻ പറ്റില്ല. കുട്ടികൾ പല ടൈപ്പാണ്, അവര് സെലക്റ്റീവ് ആയിട്ട് അങ്ങനെ ആവാം. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികൾ കൂടുതലും അവരുടെ ഒരു ഇഷ്ടം അവരുടെ എല്ലാം ഒത്തുവരുന്നവരോട് മാത്രം അങ്ങനെയൊക്കെ ആവാം. അത് പിന്നെ മാറിയൊക്കെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ വരാം. പിന്നെ ഇതില് നിങ്ങക്ക് പിന്നെ എന്താ പഠിക്കാനുള്ളതെന്ന് വെച്ചാല് കോസസ് ഓഫ് ഓട്ടിസം ഉണ്ട്, അത് കൂടുതലായിട്ടൊന്നുമില്ല ചെറിയ രീതിയില്. പിന്നെ നിങ്ങക്ക് അതിന്റെ ഡയഗ്നോസിന്റെ ഒന്നുകൂടി ഒന്ന് ക്ലാരിറ്റി ആ ടൈമില് ഡിസ്കണക്ഷൻ. ഓക്കെ, ക്യൂർ എന്നുള്ളത് സത്യത്തിൽ ഇല്ല ഓട്ടിസത്തിന്, ക്യൂർ ഒരു ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷേ അവർക്ക് പ്രോബ്ലം കിടക്കുന്നത് എന്താണ്, അവരുടെ ഈ സൊസൈറ്റിയിൽ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടാണല്ലോ അവരുടെ പ്രോബ്ലം കിടക്കുന്നത്, മൈൽഡ് ആയിട്ടുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അവരെ അവർക്ക് കുറെ പേഴ്സണൽ ആയിട്ടുള്ള കുറെ ട്രെയിനിങ്ങും അങ്ങനെയുള്ള നമ്മുടെ ഫാമിലി കാര്യങ്ങളെല്ലാവരും മിങ്കിൾ ചെയ്തിട്ട് അവർക്കൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കുറെ എന്താണ് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ അവർക്കൊരു നല്ല കുഴപ്പമില്ലാത്ത ഒരു ലൈഫ് കൊണ്ടുപോകാൻ പറ്റും, മാനേജബിൾ ആണ് ഗ്രേഡിനനുസരിച്ച്.
മിക്ക ഇതിൽ എന്താന്ന് വെച്ചാല് മിക്കവാറും കേസസിൽ ഒരു നല്ലൊരു ശതമാനം കേസും നമുക്ക് ഓട്ടിസം മാത്രമായിട്ടല്ല കിട്ടുക. കുറച്ച് ഐ ക്യു കുറഞ്ഞ അല്ലെങ്കിൽ വേറെയുള്ള കോമ്പിനേഷൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ഓട്ടിസം കുട്ടികളെ കിട്ടാറ്. ചെറിയ രീതിയിൽ കാണിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ നമുക്ക് പല രീതിയിൽ ട്രെയിൻ ചെയ്ത്, ഇപ്പൊ ഓട്ടിസം കുട്ടികളൊക്കെ ഉണ്ടാക്കി വെച്ച, ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റ് ഉണ്ട് കേട്ടോ ഹോമിയോപ്പതിയിൽ, നമുക്ക് ഇവിടെ പാണ്ടിക്കാട് വെച്ചിട്ട്, അതായത് അവിടെ നമ്മൾ ഓരോ മന്ത്ലിയും പോയിട്ട് ഓട്ടിസം ഇങ്ങനെയുള്ള കുട്ടികളെ, അതിനായിട്ടുള്ള ഒരു സ്കൂളാണ്, അപ്പൊ അവിടെ ഓരോ മന്ത്ലി നമ്മൾ ട്രീറ്റ്മെന്റ് മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. അവരെ ഓരോ സ്കില്ല് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അവിടെ ഞങ്ങളുടെ സെമിനാറുകൾക്കൊക്കെ ഈ കുട്ടികള് ഉണ്ടാക്കിയിരിക്കുന്ന ബുക്ക്ലെറ്റ് ഇല്ലേ, നമ്മുടെ എഴുതുന്ന ഡയറി, ആ ബുക്ക്ലെറ്റ് ഒക്കെ അവരുണ്ടാക്കിയിരിക്കുന്ന സാധനം. അപ്പൊ നമുക്ക് ഓക്യുപ്പേഷനിൽ അവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഒട്ടും ഇതില്ലാത്ത കുട്ടികളാണെങ്കിലും അവരെ സ്നേഹത്തോടു കൂടി കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും. അങ്ങനെ നമ്മളൊരു സൊസൈറ്റിയിൽ ഇപ്പൊ ജോബാണെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മള് കുറച്ചുകൂടെ ഹെൽപ്പിംഗ് ആയിട്ട് നമ്മുടെ ഫാമിലി സപ്പോർട്ടോടു കൂടി നമ്മൾക്ക് ഇങ്ങനെ കൊണ്ടുപോവാം. പിന്നെ അവർക്ക് മാനേജബിൾ ആണ്, അത്രേ പറയാൻ പറ്റും, ക്യൂറബിൾ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഓട്ടിസം സ്പെക്ട്രം മാനേജബിൾ ആണ്, അവരെ സൊസൈറ്റിയോട് ആയിട്ട് മിംഗിൾ ചെയ്തിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ചെറിയ തോതിലൊക്കെ ആണെങ്കിൽ അത് ലൈഫ് സ്കില്ല് ഇംപ്രൂവ് ചെയ്ത് കൊടുക്കും അല്ലേ? അതെ അതെ, ലൈഫ് സ്കില്ല് ചെയ്യിപ്പിച്ച് അങ്ങനെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അതിന്റെ കൂടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അപ്പം നമ്മളിപ്പോ സംസാരിപ്പിക്കുക, അപ്പൊ ചില കുട്ടികളൊക്കെ ലെറ്റേഴ്സ് പഠിക്കും, ചില കുട്ടികൾ ലെറ്റേഴ്സ് പഠിക്കില്ല. അവർക്കത് കോംപ്രിഹെൻഡ് ചെയ്യാണ്, ഇപ്പോ ഒരു സെന്റൻസ് വായിക്കാൻ അവർ പഠിച്ചെന്ന് വരാം, പക്ഷെ ആ സെന്റൻസിന് കോംപ്രിഹെൻഡ് ചെയ്യാൻ അവർക്ക് പറ്റില്ലല്ലോ, നമ്മൾ എത്ര ശ്രമിച്ചാലും. ബുദ്ധിമുട്ടാണ്, നല്ല നല്ല ക്ഷമ വേണം. പാരന്റ്സ് ഇപ്പൊ നമ്മൾ എത്രത്തോളം നമുക്ക് പഠിപ്പിക്കാൻ, അതായത് ട്രെയിനേഴ്സ് ടീച്ചേഴ്സ് ചെയ്യുന്ന പോലെയല്ല അവർക്ക്. നമ്മള് നമുക്കറിയാം, നമ്മളോട് നമ്മളെല്ലാരും അമ്മമാരാണ്, ഒന്ന് ചോദിച്ച് രണ്ടാമത് ചോദിച്ചപ്പോൾ നമ്മൾ ചൂടാവുന്ന ടൈപ്പ് ആളുകളാ, അതല്ലേ പറഞ്ഞതെന്നൊക്കെ ചോദിക്കൂല്ലേ. ഞാൻ പറയാറുണ്ട് കേട്ടോ, അങ്ങനത്തെ ആളുകളായോണ്ട് ഇങ്ങനെയുള്ള സ്പെഷ്യൽ ചൈൽഡ്സ് ഒക്കെ ഉണ്ടാവുമ്പോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും, അത് പറയുന്നത് പല രീതിയിൽ, പിക്ചർ കാർഡ്സ് അങ്ങനെയുള്ള നിങ്ങൾ കുറെ പഠിക്കണില്ലേ, ആ രീതിയിൽ പല പിന്നെ തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻസ് വേണം ഇങ്ങനെയുള്ള കുട്ടികളിൽ. നമുക്ക് പരിമിതികളുണ്ട്, അതാ പറഞ്ഞേ. എല്ലാവരും നമ്മൾ അക്കാഡമിക് എക്സലൻസിൽ എത്തിക്കാന്നൊന്നും ഓട്ടിസത്തിൽ നമുക്ക് പറയാൻ പറ്റൂല. അത് അവർക്ക് താല്പര്യമുള്ള, അവർക്ക് ചെയ്യാൻ പറ്റുന്ന സ്കില്ലുകൾ, ലൈഫ് സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് അവരെ ഒരു സൊസൈറ്റിയോട് പിന്നെ മിംഗിൾ ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോ എന്റെ അടുത്ത് വന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞ ആ കുട്ടിക്ക് അവര് പ്രശ്നം പറഞ്ഞു വന്നത് എന്താ വെച്ചാ, ടീച്ചർ ബോർഡിൽ എഴുതണമെന്ന് എഴുതിയിട്ട് വരുന്നില്ല, ഈ സംസാരിക്കാത്തതോ അതൊക്കെ അവരുടെ നേച്ചർ ആണെന്ന് അവര് വിചാരിച്ചിരിക്കുന്നത്. എഴുത്തി എഴുത്തൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടാ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് അവര് ആ കുട്ടിക്ക് AST ഫീച്ചേഴ്സ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തപ്പോ ഞാൻ അവരടുത്ത് സംസാരിച്ചപ്പോ അവരുടെ ഫാദർ ഇപ്പോഴും അത് അംഗീകരിച്ചിട്ടില്ല. അമ്മ നേഴ്സ് ആയതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വിഷയം അതിൽ കിടക്കുന്നുണ്ട്, പാരന്റ്സ് അംഗീകരിക്കില്ല എന്ന്. കാരണം ലാംഗ്വേജ് ഒക്കെ ഇപ്പൊ ഇംഗ്ലീഷ് അവൻ വായിക്കുന്നുണ്ട്, അറബിക്കും ഹിന്ദിയും ആണ് ഇമ്പ്രൂവ് ഇല്ലാത്തത്. കാരണം അത് കുറെ യൂസ് വായിക്കുന്നുണ്ട്, പക്ഷെ വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടല്ല, ഒരു റൊബോട്ടിക് വായിക്കുന്ന പോലെ തന്നെ അവ വായിച്ചു പോകുന്നു മാത്രം, പക്ഷെ ബാക്കിയൊന്നും പറ്റുന്നില്ല. ആ ഒരു സബ്ജക്റ്റിൽ മാത്രം മാത്സിൽ നല്ല ടാലന്റഡ് ആണ്, ഗിഫ്റ്റഡ് ആണെന്ന് പറയാം. സിംപ്റ്റംസ് ഉണ്ടോ? ആ ഫിജറ്റി ഉണ്ട് അവന്റെ, നമ്മള് ADHD എന്നാണെന്നാണ് അവര് പറഞ്ഞത്, പക്ഷെ ADHD അല്ല എന്നുള്ളത് അവര് തിരിച്ചറിഞ്ഞിട്ടില്ല. ബാക്കി എല്ലാ സിംപ്റ്റം വെർബൽ ഇല്ല, സംസാരം ഇല്ല, നമ്മൾ പറയണത് അതുപോലെ റിപ്പീറ്റ് ചെയ്യാന്നല്ലാതെ എന്തെങ്കിലും ഒരു സാധനം വേണം എന്ന് നിന്നോട് ഇതിൽ ആവശ്യപ്പെട്ടില്ല, ഐ കോണ്ടാക്ട് ഇല്ല, ചിലപ്പോൾ നോക്കും ചിലപ്പോൾ നോക്കില്ല, അങ്ങനെയൊക്കെ പേര് വിളിച്ചാൽ തിരിച്ചു നോക്കില്ല, തിരിഞ്ഞു നോക്കില്ല. ഇപ്പൊ തേർഡിലാണ് പഠിക്കുന്നത്, ഇല്ല, ഒരു യാന്ത്രികമായി ഇങ്ങനെ പോകുന്നു അത്ര പേരും. ഒരു എന്താ പറയാ, നമ്മളിപ്പോ വിളിച്ചാലും കാര്യങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ തന്നെ അത് റിപ്പീറ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ, അതെന്താണെന്നൊന്നും അറിയുന്നില്ല. പക്ഷെ അക്ഷരങ്ങൾ വേഗം ക്യാച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓട്ടിസത്തിൽ നമുക്ക് ഐക്യു ഒക്കെ നോർമൽ ഐക്യു ആയിട്ട് വരാം. ഒരു നല്ലൊരു ശതമാനം ആളുകൾക്കും പിന്നെ ഐക്യു കുറവായിരിക്കും, പക്ഷെ
പിന്നെ ഓട്ടിസത്തില് നോർമൽ ഐ ക്യു ആവാം, ഹൈ ഐ ക്യു ആവാം, മൂന്ന് രീതിയിലും വരാം. ഓട്ടിസം നോർമൽ ഇവന് ഹൈ ഐ ക്യൂ ആണെന്ന് തോന്നുന്നു, കാരണം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അതുപോലെ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചിരിക്കും. എങ്ങനെയാ പഠിച്ചതെന്ന് അറിയില്ല, എവിടെന്ന് മാത്സ് നമ്മൾ ചോദിച്ചാലും അപ്പത് ആൻസർ പറയും. മാത്സ് എങ്ങനെ കൊടുത്താലും ചെയ്യും. അതിൽ ഭയങ്കര ടാലന്റഡ് ആണ്, ടാലന്റഡ് ആണ്, നല്ല ഗിഫ്റ്റഡ് ആന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കാണിക്കുന്നുണ്ട്. അപ്പൊ ഹൈ ക്യൂ അവര് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ക്യൂ ഒക്കെ അവന് എബോവ് ആവറേജ് ആണ്. ഇതിലുള്ള ചലഞ്ചും അത് തന്നെയാണ്. അതായത് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾ ഓട്ടിസം എന്നൊക്കെ കേൾക്കുന്ന ഒരു എം ആറിനെ പോലെയാണ് ചിന്തിക്കുന്നത്. ഓട്ടിസം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് അല്ലെ, ഈ രീതിയിലൊക്കെ വരുന്നൊന്നും ആർക്കും അങ്ങനെ അറിയില്ല പല ആളുകൾക്കും. അപ്പം ഏ എന്റെ കുട്ടിക്ക് അങ്ങനെ ഉള്ള അല്ലെ എം ആർ ആ രീതിയിലേക്കാണ് ആളുകൾ ആയിരിക്കുന്നത്, അങ്ങനെ ഉണ്ടോ? എ ഡി എച്ച് ഡി ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു അസുഖമാണ് എ ഡി എച്ച് ഡി, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്. പക്ഷെ ഓട്ടിസം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു അങ്ങനെ ഒരു പിക്ചർ ആണുള്ളത്, അതുകൊണ്ട് അവർക്ക് അംഗീകരിക്കാൻ മടിയുണ്ടാവാം. അതെ, ഇവന്റെ അച്ഛനാണ്, ഇപ്പൊ മാം പറഞ്ഞല്ലോ പെയിൻ മാനേജ്മെന്റ് ചില കുട്ടികൾക്ക് ഉണ്ടാവുന്നു. അപ്പൊ ഇവന്റെ അച്ഛൻ അറിയാത്തതുകൊണ്ട് തന്നെ പഠിക്കാത്ത കാരണം അവനെ അടിച്ചിട്ട് ഇവൻ കരയൊന്നുമില്ല, അവിടെ ഏതെങ്കിലും റൂമിൽ കുറച്ചു നേരം പോയി കിടക്കുക അത്ര ചെയ്യാം. പക്ഷെ ആ പെയിൻ ആയതുകൊണ്ട് അവന് നന്നായിട്ട് ഉറക്ക കരയുക അങ്ങനെ ഒന്നും ചെയ്യില്ല. അതൊക്കെ കേട്ടപ്പോഴാണ് എനിക്ക് ചെറിയ ഡൗട്ട് തോന്നിയത്. ഇപ്പൊ മാം പറഞ്ഞപ്പോ അതൊന്നുകൂടെ ക്ലിയർ ആയി. ചിലപ്പോ പെയിൻ സഹിക്കാൻ പറ്റുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. ഇത് ഇത് മാത്രം നോക്കരുത്, ഐ കോണ്ടാക്ട് ഇല്ലെങ്കിൽ എന്തായാലും നമുക്ക് അതാവാം എന്നുള്ളൊരു ഇതിലേക്ക് വരാം കേട്ടോ. ഐ കോണ്ടാക്ട് അതുപോലെ ഇങ്ങനത്തെ റെസ്പോൺസ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ സിംപ്റ്റം പറയല്ലേ. ഐ കോണ്ടാക്ടും ഇല്ല, വെർബ്സും ഇല്ല. പക്ഷെ ഞാനിപ്പോ അവനൊന്ന് തിരിഞ്ഞു നോക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ക്ലൂസ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാ പഠിപ്പിക്കാറ്. പിന്നെ നമ്മളൊന്ന് തട്ടിയാലൊക്കെയാണ് തിരിഞ്ഞു നോക്കുള്ളൂ, പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കില്ല. അത് ഞാൻ റെഫർ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഹൈ ഫങ്ഷൻ മേ ബി എ ഡി എച്ച് ഡി പോലുള്ള ഇമ്പൾസിവിറ്റി ഹൈപ്പർ ആക്ടി ആ രീതിയിൽ വരുന്നതാണോ, എനിക്കത് കറക്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് ഞാൻ ക്ലിയർ ആക്കി തരാം. നമ്മുടെ അവിടെ ഒരു കേസ് ഉണ്ട്, അപ്പൊ പറയും ഹൈ ഫങ്ഷൻ ആണ്, ഓട്ടിസം വിത്ത് ഹൈ ഫങ്ഷൻ ആണെന്ന്. ആ എനിക്ക് തോന്നുന്നത് പിന്നെ എ ഡി എച്ച് ഡി കുറച്ച് സിംറ്റംസും കൂടെ, അതായത് ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസിവിറ്റി ഒക്കെ കോമൺ ആയിട്ട് കാണാം. ഇവര് എപ്പോഴും ഇങ്ങനെ കയറി മറിഞ്ഞ് ഈ രീതിയിൽ ഹൈപ്പർ ആക്ടിവിറ്റി എപ്പോഴും കാണാറുണ്ട് ഓട്ടിസത്തിൽ, അഗ്രഷൻ കാണിക്കുമ്പോൾ വിരലൊക്കെ അങ്ങനെയുള്ള സമയത്തൊക്കെ ആ ഒരു സംഭവം ആണോ എന്നുള്ളത് ഞാനൊന്ന് ഒന്ന് കൺഫേം ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാട്ടോ. മാം പിന്നെ ഈടയല്ലേ ഈ ഓട്ടിസം ഉള്ള കുട്ടികളിൽ ഹൈപ്പർ കാണല്ലോ, ഓൾറെഡി ഹൈപ്പർ കാണല്ലോ, റെസ്റ്റ്ലെസ് സെൻസറി ഇഷ്യൂസ് ഒക്കെ കാണല്ലോ. അപ്പൊ എങ്ങനെ ഹൈ ഫങ്ഷൻ എന്ന് പറയാ? ഹൈ ഫങ്ഷൻ എന്നല്ലേ? യെസ് മാം. ആ ഓട്ടിസം എപ്പോഴും മിക്കവാറും കേസസിലും നമുക്ക് ഹൈപ്പർ ആക്ടിവിറ്റി കോമൺ ആയിട്ട് കാണാം. ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ലോ ആക്ടിവിറ്റി, ഈ രണ്ട് ടൈപ്പാണ്. അത് എ ഡി എച്ച് ഡി കമ്പൈൻ ചെയ്തുകൊണ്ട് വരുന്നതാണ്. അവർക്ക് എ ഡി എച്ച് ഡി ടെസ്റ്റ് ചെയ്താലും അത് പോസിറ്റീവ് ആയിരിക്കും, അതിന്റെ ഡിഗ്രീസ് നമുക്ക് എഴുതാൻ പറ്റും. ഇമ്പൾസിവിറ്റി ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ കാണാം അതിന്റെ കൂടെ. ഈ ഫിജറ്റ് ആയിട്ടുള്ള സ്വഭാവം ചിലപ്പോ എ ഡി എച്ച് ഡി ആയിട്ട് തെറ്റിദ്ധരിക്കില്ലേ മാം? ആവാ എ ഡി എച്ച് ഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് അറ്റൻഷൻ ഉണ്ടാവില്ലല്ലോ, ഇത് കോൺസെൻട്രേഷൻ ഇച്ചിരി കൂടുതലാ അല്ലെ. ഒരു സംഭവത്തിൽ അത് നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് അവന്റെ ഫോക്കസ്. പക്ഷെ അത് ഐ ഡി എച്ച് ഡിയിൽ അങ്ങനെയല്ലല്ലോ ഉണ്ടാവുക, അറ്റൻഷൻ ഡിഫിക്കൽട്ട് അല്ലേ. ഹൈപ്പർ ആക്ടിവിറ്റി ആണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുക, ഓട്ടിസം വിത്ത് ഹൈപ്പർ ആക്ടിവിറ്റി തന്നെയാണ് കിട്ടുക. ഇമ്പൾസിവിറ്റി കിട്ടും, ഹൈപ്പർ ആക്ടിവിറ്റി കിട്ടും. പിന്നെ മാം ഇവരുടെ അക്കാഡമിക് ഏരിയയിലുള്ള മാനേജ്മെന്റ് നമുക്ക് മനസ്സിലായി കുറച്ച് കാര്യം. ബിഹേവിയർ തെറാപ്പി ഒക്കെ നമുക്ക് എടുക്കാം, വേറെ സെർവ് ആയി. പക്ഷെ അവരുടെ എമോഷണൽ സൈഡിലുള്ള പ്രശ്നങ്ങൾക്ക് എങ്ങനെയാ മാം മാനേജ്മെന്റ്?
അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഉണ്ട് കുറച്ച് കാര്യങ്ങള്. അതും പിന്നെ അതിന്റെ ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് കോസും ഡയഗ്നോസ്റ്റിക് ടൂളുകളും. പിന്നെ നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എവിടെ റെഫർ ചെയ്യണം കാര്യങ്ങള്, പിന്നെ ഇത്തിരി കുറച്ച് കുറച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും കേട്ടോ. ബാക്കിയുള്ളൊക്കെ തെറാപ്പീസ് ആണ്, അങ്ങനെ അതുകൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മാം, ഈ ഹൈ ഫങ്ഷൻ ഓട്ടിസം എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത് ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളില്ലേ, ഓട്ടിസ്റ്റിക് പ്ലസ് ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികള്, അവരെയാ മാം ആ കാറ്റഗറിയിൽ പറയുന്നത്? ആണോ, ഞാനൊന്ന് കൺഫേം ചെയ്തിട്ട് പറയാം. ഒരു കുട്ടിയുണ്ട് നമുക്ക് ക്ലാസ്സിനകത്ത്, ക്ലാസ്സിനപ്പം അവന്റെ ഇത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഹൈ ഫങ്ഷൻ എന്ന് മെൻഷൻ ചെയ്യുന്ന അവന്റെ കോഗ്നേറ്റീവ് സ്കിൽസ് ഒക്കെ ഹൈയാ, പക്ഷെ ഓട്ടിസ്റ്റിക് ക്യാരക്ടർ ഉണ്ട്, ടിയർ വൺ അങ്ങനെ വരുന്ന കാറ്റഗറി ഉണ്ട്. ആ കുട്ടികളെയാണ് ഹൈ ഫങ്ഷൻ വിത്ത് ഓട്ടിസം എന്ന് പറഞ്ഞ അവർ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഇവിടെ. ഇന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ, എന്നാലെ നമുക്ക് ഒരു സെഷനിലും കൂടെ എടുത്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ മാം, താങ്ക് യു. നമ്മുടെ ക്ലാസ് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഇപ്പൊ ഇത് കൊണ്ട് കേൾക്കാൻ പറ്റി നല്ല കാര്യം, എന്തായാലും നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു മാം. നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് എന്നതിലുപരി ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കുറച്ചും കൂടി യൂസ്ഫുൾ എന്ന്. കാരണം നമുക്ക് നമ്മളുടെ ആ ഒരു ഡൗട്ടും ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഇന്ററാക്റ്റീവ് സെഷൻ ആകുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നതും അതുകൊണ്ടാണെന്ന്. മാം മ്യൂട്ടാണ് കേട്ടോ, മാം മ്യൂട്ടാണ്. എൽഡി ചെയ്യുന്ന ആളുകൾ, വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, നമുക്ക് ബാക്കിയുള്ളവർക്കൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഇത് എന്താ ഓട്ടിസം, നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുക, അങ്ങനെ ഒരു രീതിയിലും നമുക്ക് എടുക്കാം. അതല്ലാതെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് എൽഡി ലേണിംഗ് ഡിസബിലിറ്റി, ഇപ്പൊ കൂടുതലായിട്ട് എന്റെ അടുത്ത് കുറെ കേസുകൾ വന്നത് ലേണിംഗ് ഡിഫിക്കൽട്ടി ആണ് കേട്ടോ. കോവിഡ് കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും ഡിസബിലിറ്റി ആണോ എന്ന് ചോദിച്ചു വരികയാണ്. പക്ഷെ നമുക്ക് നോക്കുമ്പോ ഇപ്പൊ ഈ ഒരു 2 വർഷം അവർക്ക് കറക്റ്റ് ഒരു പാറ്റേണിൽ കിട്ടുന്നില്ലല്ലോ. അപ്പോ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളാണ് കൂടുതൽ എനിക്ക് കാണാൻ പറ്റിയത്. അങ്ങനെയുള്ള കേസുകളാണ് കൂടുതൽ വരുന്നത്. അപ്പോ നമുക്ക് വരുന്ന ആളുകളില് അവര് ഇപ്പൊ ഈ സ്കൂളുകളിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് ഒട്ടും ശ്രദ്ധിക്കാത്ത പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ സ്കൂളുകളിലൊക്കെ ചേർത്തുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാണുമ്പോൾ മാത്രമേ അവര് വരുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ കേസ് പോലെ അവർക്ക് അത് ഓട്ടിസം ആണെന്നൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ചെറിയ ഡിഗ്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവര് അക്സെപ്റ്റ് ചെയ്യൂല, അത് കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മളത് പറഞ്ഞ് ക്ലിയർ ആക്കി കൊടുക്കണം. നമുക്ക് കറക്റ്റ് അതിന്റെ ഓരോന്നും നമുക്ക് മനസ്സിലായിരിക്കണം. നമ്മളത് റെഫർ ചെയ്യണം കറക്റ്റ് സമയത്ത്. എന്താ ഏർലി ഡയഗ്നോസിസ് ആണ് ഏതൊരു അസുഖത്തിനും നമുക്ക് ആദ്യം വേണ്ടത്. അപ്പോ അത് ഫ്രീ വെബിനാർ കൊടുക്കാറുണ്ട്, അവയർനെസ് ക്ലാസ്സുകൾ എൽഡിനെ കുറിച്ചും ഓട്ടിസത്തിനെ കുറിച്ചും ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആയിട്ടുള്ള എംആറിനെ കുറിച്ചും ഒക്കെ ഇവിടുത്തെ പാരന്റ്സിന് അവയർനെസ്. ഇപ്പൊ ഒരു 8 വെബിനാർ ഞാൻ നടത്തി, അതിൽ ഓരോ ഗ്രൂപ്പിലും ഒരു 100, 200 ഒക്കെ മേലെ പാരന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ സ്കൂൾ വൈസ് ആയിട്ട് ചെയ്യുന്നുണ്ട്, നല്ല റിസൾട്ട് ആയിരുന്നു. പലരും പുതിയതായിട്ട് അറിയുന്ന ഒരു കാര്യം പോലെയാണ് ഇത് കേട്ടിരുന്നത്. കാരണം അവർക്ക് LD പോലും എന്താന്ന് അറിയില്ലായിരുന്നു, അറിയാത്ത ഒരുപാട് പേരുണ്ട്. നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെയ്തു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം, ഈ കോഴ്സ് ഒക്കെ ചെയ്യുന്നതിന്റെ. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ അബുദാബിയാണ് മാം. ഓ ശരി. അവിടെ ബേസ്ഡ് ആണ്? സ്കൂള് വൈസ് ഓൺലൈൻ. ഇവിടെ ഇപ്പൊ ഞാൻ ഇവിടെ ഒരു LD കോഴ്സ് കഴിഞ്ഞതാണ്. ഇതിപ്പോ എന്റെ PG ആണ്, ഡിപ്ലോമ ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്, വെബിനാർ ഒക്കെ ചെയ്യും, പാരന്റ്സിന് അവയർനെസ് കൊടുക്കാൻ പറ്റും. അപ്പൊ അത് ഇത് ചെയ്ത അന്ന് മുതൽ തന്നെ ഞാൻ ഇത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് കൂടുതലായിട്ട് പഠിക്കും. ഇപ്പൊ ST ഞാൻ ചെയ്യണം, സെന്നിന്റെ, ഇവിടുത്തെ സെന്നിന്റെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. സെൻ എന്ന് വെച്ചാൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എയ്ഡിന്റെ ഒരുപാട് തെറാപ്പീസും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ പേര് അനീസ. യൂണിവേഴ്സൽ അക്കാദമി എങ്ങനെയുണ്ട്? അക്കാദമിയിൽ നമുക്ക് കുറെ, നമ്മളെ ഞാനും ഇതിലും
വിചാരിക്കുന്നത്. ഞങ്ങള് കൗൺസിലിംഗ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷേ നമ്മൾ അന്ന് ഒരു കോൺവക്കേഷന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിന്. ഇന്ന് വന്ന ഡിസ്കഷൻ ആണ്. അതിൽ ഒരുപാട് ഇപ്പൊ LDയുടെ കുട്ടികളുണ്ട്, ഡിപ്ലോമക്കാരുണ്ട്, PG ചെയ്യുന്നവരുണ്ട്, എല്ലാരും ഉണ്ട്, പല ടൈപ്പ് ആളുകളുണ്ട്. പക്ഷെ അടിപൊളി ഗ്രൂപ്പാണ്, നമുക്ക് അവിടുന്ന് ലീവ് ചെയ്ത് പോരാൻ പറ്റില്ല. ആ ഒരു കണക്ഷൻ എന്ന് പറയണതെ, നമുക്ക് യൂണിവേഴ്സൽ അക്കാദമിയില് സാറ് തരുന്ന ആ ഒരു ഓറ ഉണ്ടല്ലോ, മൊത്തം എല്ലാവർക്കും തരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇത്, അത് ഇങ്ങനെ കൊണ്ടുപോകണം. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്തിട്ട് ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. എല്ലാരും ലൈവ് ആയിട്ടുണ്ട്, ഓരോരോ അവനാണ് കഴിയുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. യൂണിവേഴ്സൽ അക്കാദമി ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് കണ്ടിട്ടേ, നിങ്ങള് നല്ല ആക്റ്റീവ് ആയിട്ട് എല്ലാത്തിനും പങ്കെടുക്കണം. ഇങ്ങനെ ഉഷാറായിട്ട് പോകണം. യൂണിവേഴ്സൽ അക്കാദമിന്റെ രണ്ടാമത്തെ കോഴ്സ് ആണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇതുപോലെ കൗൺസിലിംഗ് സൈക്കോളജി കഴിഞ്ഞു, ഇപ്പൊ LDന്റെ PG ചെയ്യുന്നു. അതില് നല്ല നല്ലതായിട്ട് തന്നെ എനിക്ക് തോന്നി. പക്ഷെ ഇവിടെ ആകുമ്പോ ഇവിടത്തതിന്റെ ഒരു പരിമിതി ഉണ്ട്, നമുക്ക് അങ്ങനെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അത് നാട്ടിലത്തെ പോലെ ആവില്ലല്ലോ ഇവിടെ എന്തായാലും. പക്ഷെ നല്ല ഇൻഫോർമേറ്റീവ് ആണ്, നല്ല ക്ലാസ്സുകളുമാണ്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, നമുക്ക് പിന്നെ ഒരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ മാം, താങ്ക് യു.